അനുഗ്രഹീതമായ മജ്ലിസിൽ എത്തിച്ചേർന്ന കർമ്മധീരന്മാരും പണ്ഡിത ശ്രേഷ്ഠരുമായ ആലിമീങ്ങളെ, ഈ വിശുദ്ധമായ മജ്ലിസിന്റെയും മഹല്ലിന്റെയും ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽ ഖാദർ സാഹിബ്, സെക്രട്ടറി അലികാരി കുഞ്ഞ് സാഹിബ് അടക്കം ഈ പള്ളിയുടെ വളർച്ചയും ഉയർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റി പരിപാലകർ, അതോടൊപ്പം ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഉമ്മവെങ്ങന്മാരെ, കൊച്ചനജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ അതുപോലെ മറ്റു മതത്തിലുള്ള സഹോദരങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ജഗപരിപാലകനും ജഗന്നിയന്താവും ജഗദീശ്വരനും ജല്ല ജലാലുമായ റബ്ബ് സുബ്ഹാനഹു വതആല, അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, ഏറ്റവും അധികം സ്വീകരിക്കുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ ഈ സാധുക്കളായ നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീത മാസത്തിന്റെ അനുഗ്രഹീത രാവിൽ സ്വർഗത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ നമുക്ക് അള്ളാഹു നാളെ പരലോകത്ത് ഇതേപോലെ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഫിർദൌസിന്റെ പരമോന്നതമായ പദവിയിൽ ഒരുമിച്ചുകൂടാനും അലങ്കരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സായം സന്ധികൾ സൃഷ്ടാവിനോട് ചെയ്തുപോലെ സകല ദോഷങ്ങളും സർവേശ്വരൻ പുറത്തു തരികയും സൃഷ്ടകാല ജീവിതം സമസ്ത ദോഷങ്ങളിൽ നിന്നകന്ന് അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനു വേണ്ടി മാറ്റിവെച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് മുത്തി മണത്തു മരണപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും നാമവുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹൈദരോസ് ഹോയാ തങ്ങളും പാട ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീം. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഈ പ്രദേശത്തുകാരായ ജനങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടാകുന്ന, അല്ലെങ്കിൽ മനസ്സിന് റാഹത്തുണ്ടാകുന്ന ഒരു വേദിയും സന്ദർഭവുമാണ് ഇപ്പോ ഇവിടെ തുടക്കം കുറിക്കുന്നത്. വളരെ മനോഹരമായ വിഷയമാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഉത്തമ കുടുംബനാഥൻ എന്നതാണ്. സ്ത്രീകൾക്കൊക്കെ ആകെ പരാതിയാണ് ഔഷാദ് വാക്കു എന്നും സ്ത്രീകളെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, അവരെന്ന് സ്വർണ്ണോ കമ്മൽ വാങ്ങിച്ചിട്ട് അവസാനം അവർ നരകത്തിലാന്നും പറഞ്ഞ് പാട്ടും പാടിയിട്ട് പുള്ളി പോകും. ആ ഒരു പരാതി കേട്ട് കേട്ട് സഹി കെട്ടു. അപ്പോ ഇപ്പൊറാവശ്യം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് സഹോദരങ്ങൾക്കൊരു പണി തരാനാണ്. നമ്മൾ നല്ല ഉത്തമ കുടുംബനാഥന്മാരായിട്ട് ഇൻഷാല്ല രണ്ട് ദിവസം കൊണ്ട് ശ്രദ്ധാപൂർവം കേൾക്കുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്കും എനിക്കും മാറാൻ കഴിയും. അള്ളാഹു തൗഫീക് തരട്ടെ. അതിനു മുമ്പ് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ദൂരെ നിൽക്കുന്നവർ, ഇപ്പോഴത്തെ സ്റ്റേജ് വളരെ മനോഹരമാണ്, ഏത് ദൂരെ നിന്നാലും ഉസ്താദിനെ കണ്ട് തന്നെ പ്രസംഗം കേൾക്കാം, ചായ കുടിച്ചാലും വീടി വലിച്ചാലും സുഖമായിട്ട് നിന്ന് പ്രസംഗം കേൾക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിലേക്ക് സന്തോഷത്തോടെ വന്നിരിക്കുന്നവർ വന്നിരിക്കുക, താല്പര്യമില്ലാത്തവരെ ഞാൻ നിർബന്ധിക്കില്ല. വന്നിരുന്നാൽ അൽഹംദുലില്ലാ, ഈ സ്വർഗീയ മജ്ലിസിന്റെ പ്രതിഫലം കിട്ടും. ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാൻ നേരമില്ലാത്ത നമുക്ക് ഇബാദത്തോടൊപ്പം ഈ സദസ്സിൽ വന്നിരുന്നതിന്റെ ബറക്കത്തെങ്കിലും കിട്ടും. അത് നഷ്ടപ്പെടുത്താതെ വന്നിരുന്നാൽ ഉചിതമായിരിക്കും. ഇനി വളരെ കുറച്ച് കസേരയുള്ളൂ. വന്നിരുന്നാൽ അൽഹംദുലില്ലാ, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ്. എല്ലാ സഹോദരങ്ങളും വന്നിരിക്കുക. അള്ളാഹു തൗഫീക് തരട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യ പിതാവായ അഥവാ മനുഷ്യ പിതാവ് എന്നറിയപ്പെടുന്ന ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചത് എന്തിൽ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഇദാ സവ്വൈതഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി മണ്ണിൽ ആദമിന്റെ രൂപം അള്ളാഹു ഉണ്ടാക്കിയിട്ട് ആ രൂപത്തിലേക്ക് വനഫഖ്തു ഫീഹി മിൻ റൂഹി, അതിലേക്ക് എന്റെ റൂഹിനെ ഞാൻ ഊതി എന്ന് അള്ളാഹു പറയുന്നു. മണ്ണിൽ നിന്ന് പടച്ച ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടത്തെ വാരിയില്ലിൽ നിന്നാണ് പെണ്ണിനെ പടച്ചത്. ഇവിടെ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്, എന്തിനാ അള്ളാഹു
ആണിനെ മണ്ണിൽ നിന്ന് പടച്ചു, പെണ്ണിനെ ആണിന്റെ വാരികളിൽ നിന്ന് പടച്ചു. പെണ്ണിനെ കൂടി അള്ളാഹുവിന് വേണമെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് റൂഹ് ഊതിയാ പോരായിരുന്നു. അള്ളാഹുവിന് മണ്ണെടുക്കണമെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ കാണണ്ട, പഞ്ചായത്തിൽ പോയി പറയണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല ചെയ്തത്. അള്ളാഹു പറഞ്ഞു, സ്ത്രീകളെ പടച്ചത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാരികളിൽ നിന്നാണ്. വകാന നായിമ, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അനസ്തേഷ്യ ചെയ്തിട്ട. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വേദനിപ്പിക്കാതെ ഓപ്പറേഷൻ നടത്തി പടച്ചതും പുരാ. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിക്കിടക്കുമ്പോ ഇടത്തെ വാരിയെല്ല് വലിച്ചൂറിയെടുത്തിട്ട് അള്ളാഹു അതിലൂടെ പെണ്ണിനെ ലോകത്ത് പടച്ചു. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, എന്തിനാണ് എന്റെ വാരിയെല്ലിൽ നിന്ന് നീ പെണ്ണിനെ പടച്ചത്? ആ സമയം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ജുഇലത് നഹീമതുഹാ ബിർറജിൽ, ആ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത് നടത്തേണ്ടത് പുരുഷനാണ്. പെണ്ണിനെ അങ്ങൊറ്റയ്ക്ക് വിടാൻ പറ്റില്ല, ആ പെണ്ണിനെ കയറൂരി വിടാൻ അനുവാദമില്ല. വജുഇലത് നഹീമതുഹാ ബിർറജിൽ, ആ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് പുരുഷനാണ്. ആ പുരുഷന്റെ കരവലയത്തിനുള്ളിൽ ജീവിക്കേണ്ടവളാണ് പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ അവഗണിക്കാൻ പറ്റില്ല, പരിഹസിക്കാൻ പറ്റില്ല, ആട്ടിയോടിക്കാൻ പറ്റില്ല. അടുക്കളക്കാരിയായിട്ട് മാത്രം അടിച്ചമർത്തപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എങ്കിലും വജുഇലത്തിന് ഹീമത്തുഹാബിർറജിൽ, ആ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത് പുരുഷന്റെ കരത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആ പെണ്ണിനെ അങ്ങനെ പടച്ചത്. ഇല്ലെങ്കിൽ അള്ളാഹുവിനെ ആദവിനെ പടച്ചത് പോലെ തന്നെ മണ്ണുകൊണ്ട് പെണ്ണിനെയും പടയ്ക്കാമായിരുന്നു. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്ത രീതി. ഇത് മനുഷ്യരിൽ മാത്രമല്ല, ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിചരാചരങ്ങളിലും ഒരാണ് ഒരു പെണ്ണ്. ഈ വിവേചനം നമുക്ക് കാണാൻ കഴിയും. പ്രപഞ്ചത്തിലേക്ക് വരാം. അള്ളാഹു പറയുന്നു, من المعصرات من سجاجا لنخرج به حبا ونباتا وجنات الفافا. അള്ളാഹു പറയുകയാണ്, ആകാശലോകമാകുന്ന പുരുഷൻ, ആ പുരുഷന്റെ ബീജത്തുള്ളിയാവുന്ന മഴത്തുള്ളിയെ സ്ത്രീയാകുന്ന ഭൂമിയുടെ ഗർഭാശയത്തിലേക്ക് പടച്ചതമ്പുരാൻ ഒഴിക്കുമ്പോഴാണ് ഹബ്ബം വനബാത വജന്നാത്തിൻ അൽഫാഫാ, ഈ ഭൂമി പ്രസവിക്കുന്നതാണ് ധാന്യമണികൾ. ഈ ഭൂമിയുടെ മക്കളാണ് സുന്ദരമായി കളകളാരവം മുഴക്കിട്ടോ മനസ്സിന്റെ മനോമുഖരത്തിലുമായാത്ത സന്തോഷങ്ങൾ സമ്മാനിക്കുന്ന കുഞ്ഞുകുഞ്ഞരുവികളില്ലേ, അതെല്ലാം ഈ ഭൂമിയാകുന്ന പെണ്ണിന്റെ ഗർഭാശയത്തിൽ നിന്ന് പടച്ചതമ്പുരാൻ നിനക്ക് തന്ന മക്കളാണ്. അപ്പോ ആകാശമാണ് ഭൂമി പെണ്ണാണ്, ഇതൊക്കെ പടച്ചതമ്പുരാൻ വിശദീകരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാം അങ്ങനെയാണ്. ഇതിനേക്കാളും വലിയൊരു അത്ഭുതം അള്ളാഹു ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത്. ആ ആയത്തിനെ അള്ളാഹു എന്ത് വാക്കുകൊണ്ടാ തുടങ്ങിയിരിക്കുന്നത്? സുനിത വില്യംസിനോട് എന്ന് ചോദിച്ചാൽ അറിയാം, നമുക്കറിയില്ലെങ്കിലും. എന്തു വാക്കുകൊണ്ടാ തുടങ്ങിയിരിക്കുന്നത്? സുബ്ഹാനല്ലദി അസ്രാബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. സുബ്ഹാനല്ലദി എന്ന അത്ഭുതത്തിന്റെ ശീർഷകത്തിന് താഴെയാണ് ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് ഉടയ തമ്പുരാനെ സമുദായത്തെ പഠിപ്പിച്ചതെങ്കിൽ അതേ വാക്കുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർളു വമിൻ അംഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ലോകത്തിലുള്ള സകലതിനെയും ആണും പെണ്ണുമാക്കി പടച്ച തമ്പുരാൻ സുബ്ഹാൻ. അള്ളാഹു അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലാണ് ഇതിനെയും അത്ഭുതമെന്ന് പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പെണ്ണ് പെണ്ണായത് അവരുടെ തെറ്റുകൊണ്ടല്ല, ആണാണായത് നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടുമല്ല. അത് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കുറച്ചു പേരിവിടെ ആണുങ്ങളാ, കുറച്ച് പെണ്ണുങ്ങളുണ്ട്, അവർ നമ്മുടെ വസ്ത്രം ഇങ്ങനെ അലക്കണം, ചോറ് വെച്ച് തരണം, വെള്ളം കോരണം, വീടടിച്ചു വാരണം, മക്കളെ നോക്കണം, അതെല്ലാം അവര്. നമ്മളിങ്ങനെ രാവിലെ
റെഡിയായി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും, വൈകുന്നേരം ആവുമ്പോ വീട്ടിൽ ചെല്ലും, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയും, വീണ്ടും നമ്മളിങ്ങനെ നടക്കുകയാണ്. പെണ്ണുങ്ങളാവുമ്പോ വീട്ടിനകത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തും കൊണ്ടുപോകാതെ അടുക്കളയുടെ അകത്തളത്തിലിട്ട് കറിയും പിന്നെ കരിയും ഉരണ്ടു കിടക്കുന്ന ജീവികളായി മാറണം. ഈ ഒരു ചിന്ത എന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് മാറ്റലാണ് രണ്ടു ദിവസത്തിന്റെ വിഷയം. സഹോദരിമാര് പറയാം, അടിപൊളിയടി ഇന്ന് വന്നത് എന്നെ രക്ഷപ്പെട്ടു. ആ സാധാരണ ഇയാളെ നമുക്ക് പണിയാ തരണം, എന്നെ ഏതായാലും അൽഹംദുലില്ലാ ഇയാളെ മതം മാറിയെന്നാ തോന്നണേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ലോകത്ത് പടച്ച ഒരാണ്, അത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ, ആണാണെങ്കിൽ അതിനൊരു പെണ്ണ് വേണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മാഫിൽ ജന്നത്തി അഹ്സബ്, സ്വർഗത്തിൽ അവിവാഹിതരെ ഇല്ല. കുഴഞ്ഞോ, സ്വർഗത്തിലുള്ളവരെല്ലാം വിവാഹിതരാണ്. ചെറുപ്പക്കാർക്ക് വളരെ സന്തോഷമായി, അൽഹംദുലില്ലാഹ്. ഒരാഴ്ചയ്ക്ക് അത് ഉസ്താദ് എന്റെ കാര്യം ഇപ്പൊ നടക്കും, റാഹത്ത. സ്വർഗത്തിൽ അവിവാഹിതരില്ല, വിവാഹിതര് മാത്രമേ സ്വർഗത്തിലുള്ളൂ എന്ന് പറഞ്ഞാൽ അവരും അവരുടെ ഭാര്യമാരും ആരാണവർ? അവർ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ അലങ്കരിക്കപ്പെട്ട മനുഷ്യരാണ്. ആ സ്വർഗത്തിന്റെ അലങ്കാരങ്ങളിൽ നിർവൃതി പൂണ്ട സ്വർഗീയ നിവാസികൾ അവരുടെ ഭാര്യമാരോടൊത്ത് മനോഹരമായ കസേരകളിൽ, മനോഹരമായ സ്വർഗത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ സന്തോഷം പങ്കിടുന്നതാണ്, അവർ ആദരിക്കുന്നതാണ്. സ്വർഗത്തിലേക്ക് ആര് കടന്നാലും അവർക്ക് ഭാര്യമാരുണ്ടാവും. അതിവിടെ പെണ്ണ് കെട്ടിയവരാകട്ടെ കെട്ടാത്തവരാകട്ടെ, അള്ളാഹു ആരെ സ്വർഗത്തിൽ കിടത്തുന്നുവോ അവർക്കവിടെ ഭാര്യമാരുണ്ട്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ദുനിയാവിൽ ഒരാണാണെങ്കിൽ ഒരു പെണ്ണ് വേണം, ഒരു പെണ്ണാണെങ്കിൽ ഒരാണ് വേണം. പക്ഷേ ഈ ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും നല്ലതുപോലെ പഠിച്ചിട്ട് വേണം പെണ്ണ് കെട്ടാൻ. പെണ്ണിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൂടാ. പൂവച്ചൽ ജംഗ്ഷനിൽ ഇങ്ങനെ നിന്നപ്പോ സുന്ദരിയായ ഒരു പെൺകുട്ടി മഫ്തേക്ക് ഇട്ട് നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു പെണ്ണ് നടന്നു പോകുന്നു. അളയാ, അതെ, ആരെ മോളാ? അളയാ, അവിടുത്തെ കോയക്കാരെ മോളാ. ശരി, വണ്ടിയുടെ ഒറ്റ പോക്ക്. നേരെ പോയി അവിടെ ചെന്ന് വാപ്പച്ചയും വിളിച്ചു കൊണ്ടുവന്ന് പെണ്ണിന്റെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ മോളെ തന്നെ കെട്ടണം, അതിനുവേണ്ടി എന്ത് നഷ്ടം വന്നാലും ഞാൻ സഹിച്ചു, അതിനെ കെട്ടുള്ളൂ, അതിനെ കെട്ടുള്ളൂ. വാപ്പ പറഞ്ഞു, മോനെ ആലോചിച്ചിട്ട് ചെയ്യണം. ആലോചിക്കാനൊന്നുമില്ല വാപ്പ, നിങ്ങൾക്ക് പറ്റിയ അവസ്ഥ എന്തായാലും എനിക്ക് പറ്റൂല. അങ്ങനെ സന്തോഷമായിട്ട് മോൻ വാക്ക് കൊടുത്ത് കല്യാണം നടത്തി. കല്യാണം നടത്തി മൂന്നാഴ്ച കഴിഞ്ഞപ്പോ വാപ്പായെ വിളിച്ചിട്ട് പറയുന്നു, വാപ്പ ഇത് ഞാൻ വിചാരിച്ച കണക്കല്ല വാപ്പ, ഈ പരിപാടി നടക്കൂല. എവിടെയെങ്കിലും പോയി കാണാൻ മൊഞ്ചുള്ള ഒരു പെണ്ണ് ഒരുങ്ങി തയ്യാറായി റോഡിലൂടെ പോയാൽ സ്ത്രീകൾക്ക് പിന്നെ വേറെന്ത് ജോലിയാ? ഒരുങ്ങൽ തന്നെ ജോലി, അകത്തിരുന്നാലും പുറത്തിരുന്നാലും ഇത് തന്നെ പരിപാടി. അപ്പൊ ഇങ്ങനെ ഒരുങ്ങി പുറത്തിറങ്ങി നടന്നു പോകുന്നത് കാണുമ്പോ ആ സൗന്ദര്യത്തിന്റെ മുന്നിൽ മഴങ്ങയിട്ട് വേറൊന്നും ആലോചിക്കാതെ ആ പെണ്ണിനെ പോയി നിക്കാഹ് ചെയ്യുന്നവനാണല്ല, മറിച്ച് ആ പെണ്ണെന്ന് പറഞ്ഞാൽ എന്തെന്നവനൊന്ന് പഠിച്ചിരിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലോകത്ത് ആദമിന്റെ വാരിയിൽ നിന്നാണ് പെണ്ണിനെ പറിച്ചതെങ്കിൽ അബീബാര പ്രവാചകർ പറയുന്നു, മരണപ്പെടുന്നതുവരെ മരിക്കുന്നതുവരെ ആ പെണ്ണിനൊരു വളവുണ്ടായിരിക്കുമത്രേ, ആ പെണ്ണിനൊരു അപാകതയുണ്ടായിരിക്കുമത്രേ, ആ പെണ്ണിനൊരു ന്യൂനതയുണ്ടായിരിക്കുമത്രേ. ലോകത്ത് ഏത് വലിയ പണ്ഡിതനെന്ന് പറഞ്ഞാലും എത്ര വലിയ ഹാജിയാരെന്ന് പറഞ്ഞാലും എന്തെല്ലാം ദീനീ പ്രവർത്തനങ്ങൾക്ക് കിടപിടിക്കുന്ന നേതൃത്വം കൊടുക്കുന്നവനെന്ന് പറഞ്ഞാലും അവര് കൊണ്ടെന്നും എന്റെ പ്രിയമുള്ളവരെ, അവര് കൊണ്ടെന്നും ആ പ്രിയപ്പെട്ട പെണ്ണിനെ ഭാര്യയെ നന്നാക്കാൻ കഴിയില്ല. അല്ലാന്റെ റസൂലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, നമ്മുടെ ഭാര്യമാരൊരിക്കലും നന്നാവൂല എന്നല്ലാൻ റസൂൽ പറയാം. പിന്നെന്തിനാ നമ്മള് ഈ കിടന്ന് ഓടി കഷ്ടപ്പെടണേ? അപ്പൊ പെണ്ണിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, കെട്ടാൻ പോകുന്നവരോടും കെട്ടിയവരോടും പറയുന്നു, നിന്റെ പെണ്ണൊരിക്കലും നന്നാവൂല. അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ എന്റെ ഭാര്യയെ വരച്ചവരെ നിർത്തും, ഞാൻ ആണത്വമുള്ളവനാണ്, ഞാൻ പഠിച്ചിട്ടുള്ളവനാണ്, ഞാൻ ഇവിടുത്തെ വലിയ നേതാവാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ പെണ്ണിന്റെ ഒരു വളവുണ്ടാവും. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്,
ഇനിസ്തം താഴ്ത്താൻ നിനക്ക് സുഖമെടുക്കണമെന്ന് തോന്നിയാൽ ഇസ്തം താഴ്ത്ത ആ പെണ്ണിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന വളവുണ്ടല്ലോ, അപാകതയുണ്ടല്ലോ, ആ അപാകത നിലനിർത്തിക്കൊണ്ട് തന്നെ സുഖമെടുക്കുക എന്ന് ഹബീബാര പ്രവാചകർ പറയുന്നു. അല്ലാതെ പെണ്ണിനെ നല്ല ഒരു പെണ്ണാകയിട്ടേ ആ ശരീരത്ത് തൊടൂ എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്ത അവൻ ലോകാവസാനം വരെ ജീവിച്ചിരുന്നാലും ആ പെണ്ണിന്റെ ശാരീരികമായ ബന്ധത്തിന്റെ സുഖം അവന് അനുഭവിക്കാൻ കഴിയില്ല എന്നല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അതുകൊണ്ട് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചവരും കെട്ടിയവരും ഒരു കാര്യം മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, നിന്റെ ഭാര്യ നിന്റെ മുന്നിൽ കാണിക്കുന്ന നിനക്ക് ഇഷ്ടപ്പെടാത്ത വല്ല സ്വഭാവവും ഉണ്ടെങ്കിൽ അതവൾ മാറ്റാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാത്തതാണെങ്കിൽ അത് അവളുടെ തെറ്റല്ല. അല്ലാഹുവിന്റെ റസൂല് പറയാ ലോകത്ത് എല്ലാ പെണ്ണിനും അങ്ങനെ ഒരു അപാകത ഉണ്ടായിരിക്കും, അതുകൊണ്ട് എല്ലാ അപാകതകളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടേ നീ ജീവിക്കൂ എന്ന തീരുമാനം ഒരാണെടുക്കാൻ പാടില്ല. കല്യാണം കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സന്തോഷത്തോടെ ഭാര്യമാരോട് പറയുന്ന നല്ലതുപോലെ ജീവിക്കാമെന്നെല്ലാം തീരുമാനിച്ചു. രണ്ടു മാസം കഴിയുമ്പോ ആ പ്രിയപ്പെട്ട പെണ്ണ് എടുത്ത തീരുമാനത്തിന് വിപരീതം പ്രവർത്തിക്കുമ്പോ കുടുംബ കോടതിയിൽ പോണ്ട, ജമാഅത്ത് പ്രസിഡന്റിനെ കാണാൻ പോണ്ട, ഉസ്താദിന്റെ അടുത്ത് പരാതിയുമായി ചെല്ലണ്ട, അത് പെണ്ണിന്റെ സ്വഭാവമാണ്. പുരുഷന്മാരെ കൊഞ്ചിക്കുഴയിലും വർത്തമാനം പറഞ്ഞുടക്കലും പിണക്കവും എല്ലാം അത് പെണ്ണിന്റെ ദൗർബല്യമാണ്. അത് മനസ്സിലാക്കിയവനെ നല്ലൊരു ഭർത്താവാകാൻ പറ്റൂ. ഇല്ലാതെ ഞാൻ പറയുന്നത് കേട്ട് ഞാൻ വരച്ച കോളത്തിനകത്ത് നിൽക്കണമെന്ന തീരുമാനത്തിലാണ് ഭർത്താവ് ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ നടന്നു വരില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ലൻ തസ്തഖീമ അലത്തൊരി, ഒരു പെണ്ണിനെയും നിനക്ക് നേരെയാക്കാൻ പറ്റില്ല, ഒരു പെണ്ണിനെയും നേരെയാക്കാൻ പറ്റില്ല. ഇനി ഒരാൾ പറയുന്നു ഉസ്താദ് പറഞ്ഞതുപോലെയല്ല, എന്റെ പെണ്ണിനെ ഞാൻ നേരെയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദഹത്ത ഒരാൾ നേരെയാക്കാൻ പോയാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ആ വളഞ്ഞിരിക്കുന്നതിനെ കൂടിയവൻ ഒടിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഇവൻ ഇടപെടുന്നതോടുകൂടി പെണ്ണു പെണ്ണിന്റെ വീട്ടിലും ആണാണിന്റെ വീട്ടിലുമാകും, അതുകൊണ്ട് പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ ബാഅത്തിന് പണ്ഡിതന്മാർ പറയുന്നത് ഒരു പെണ്ണിന് കൊടുക്കാനുള്ളത് മുഴുവനും കൊടുക്കാനുള്ള കഴിവുണ്ടായാൽ, ആരോഗ്യം മാത്രം ഉണ്ടായാൽ പോരാ, ചിലവിന് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവണം, അത് മാത്രം പോരാ, ആ പെണ്ണിന് എന്താവശ്യമുണ്ടോ അത് കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് ഭർത്താവ്. അത് കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് ഭർത്താവ്. അല്ലാത്ത ഒരാൾക്ക് ഇവിടെ ഭർത്താവ് എന്ന് പറയുന്നില്ല, അല്ലാത്ത ഒരാൾ പെണ്ണ് കിട്ടാനും പാടില്ല. പെണ്ണിന് കൊടുക്കാനുള്ളത് എന്തൊക്കെയാണോ അത് കൊടുക്കാനുള്ള കഴിവാണ് ഉണ്ടായാൽ അവൻ പെണ്ണ് കിട്ടണം. അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ, അങ്ങനെ നിക്കാഹ് കഴിഞ്ഞാൽ ഭാര്യമാരെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഭാര്യമാരുടെ കടമകൾ കടപ്പാടുകൾ അവരുടെ ജീവിതങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അറിയാം. അവർ തന്നെ പറയാറുണ്ട്, മതപ്രഭാഷണം കേട്ടിട്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് പറയാറുണ്ട്, വീട്ടിലേക്ക് ചെന്നിട്ട് ഭാര്യയോട് പറയാറുണ്ട്, എന്താ എന്താ ഉസ്താദ് പറഞ്ഞത് നീ കേട്ടോ, സുജൂദ് ചെയ്യണം, സുജൂദ്, എനിക്ക് സുജൂദ് ചെയ്യേണ്ടി വന്നാൽ സുജൂദ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട് എന്റെ പ്രിയമുള്ളവരെ ഭർത്താവ് ചെന്ന് അധികാരത്തോടെ തന്റെ ഭാര്യയോട് പറയാറുണ്ട്. മാത്രമല്ല ഭാര്യയോട് വാത് കേട്ടിട്ട് പോയി പറയും, ഉസ്താദ് പറഞ്ഞ എന്താണെന്നറിയോ, എന്റെ കൈകാലുകൾ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് ചൊറി വന്ന് ചീഞ്ചലം പൊട്ടി ഒഴുകിയാൽ നിന്റെ നാവ് കൊണ്ട് നീ അത് നക്കിയെടുത്താൽ പോലും എന്നോടുള്ള കടമ തീരുന്നില്ല എന്ന് ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ പോരി ആണിന്റെ പവർ പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതും കേട്ടതും നിങ്ങളുടെ ആണുങ്ങളുടെ പവറാണെങ്കിൽ ആ പെണ്ണുങ്ങൾ സ്വീകരിക്കാനുള്ളതാണെങ്കിൽ ഇൻഷാല്ലാ ഇന്ന് നിങ്ങളാണ് കേൾക്കേണ്ടത്. പെണ്ണെന്ന് പറഞ്ഞാ വീട്ടിലെ അടുക്കള ജോലിക്ക് വേണ്ടി താലി കെട്ടി കൊണ്ടുവരുന്നതല്ല. നിന്റെ വാപ്പ സക്കറാപ്പിന്റെ ഹാലിൽ കിടക്കുമ്പോ മരുമകളെ ഒരു ഗ്ലാസ് വെള്ളം തരണമെന്ന് പറയുമ്പോ മരിക്കുന്നതിന് മുമ്പ് മാമാടെടുത്തോടി വന്ന് വെള്ളം കൊടുക്കാനും മാമാടെ കാല് തടവാനും ഗുളിക കൊടുക്കാനും വേണ്ടിയിട്ടല്ല
അല്ല, അമ്മായിയുടെ മലമൂത്ര വിസർജനം കഴുകി വൃത്തിയാക്കാനല്ലണോ മഹർ കൊടുത്ത് നിന്നോട് പെണ്ണ് കെട്ടാൻ പറഞ്ഞത്. മാത്രമല്ല, നിന്റെ കൂട്ടുകാര് വീട്ടിന്റെ അകത്ത് വന്ന് പാദയാത്രയിട്ട് മദ്യപിച്ച് മതോരോ പരാതി കിടക്കുമ്പോ അവരുടെ സർദിന് കെടുവാനല്ല മോനെ നീ മഹർ കൊടുത്ത് പെണ്ണ് കെട്ടാൻ പറഞ്ഞത്. പിന്നെന്തിനെന്നറിയോ, നാളെ പരലോകത്ത് നിനക്ക് സ്വർഗം തരാനാണടാ അല്ലാഹ് നിന്നോട് പെണ്ണ് കെട്ടാൻ പറഞ്ഞത്. ആ ഭാര്യ ആദരിക്കുന്നതിലൂടെ, ആ ഭാര്യയെ സ്നേഹിക്കുന്നതിലൂടെ, ആ ഭാര്യയോടുള്ള കടമകൾ കടപ്പാടുകൾ പാലിക്കുന്നതിലൂടെ ഒരാണിനെ പടച്ചതം പുരാൻ ഇഷ്ടപ്പെടുകയാണടാ. പെണ്ണില്ലാത്ത ആണിനെ അല്ലാഹുവിന് വെറുപ്പാൻ. അപ്പൊ പെണ്ണ് വേണം, നിർബന്ധമായും പെണ്ണ് കെട്ടണം, നിർബന്ധമായും കെട്ടിയേ പറ്റൂ. അതുറപ്പാവും സാറ്, എന്തായാലും കെട്ടണാരും ഉറപ്പാ, ജോലി ഇല്ലെങ്കിലും കൂലി ഇല്ലെങ്കിലും. അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, അതിപ്പോ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ പറയാൻ പോകുന്ന കടമകൾ കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇൻഷാല്ലാ വേണോ വേണ്ടെന്ന് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെ നിക്കാഹ് കഴിഞ്ഞാൽ ഭാര്യമാരെ കുറിച്ച് മാത്രം നമ്മൾ ഇങ്ങനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാറുണ്ട്, പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല, ആ പെണ്ണ് ഭർത്താവിനോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല, ആ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഒരു കുടുംബനാഥനായിട്ട് നെഞ്ചു വിരിച്ചിരിക്കുന്ന ആണുങ്ങളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നോടെ പ്രിയപ്പെട്ട ഭാര്യയുടെ വിഷയത്തിൽ നിങ്ങൾ പടച്ചോനെ പേടിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ആ പെണ്ണിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നിട്ടുണ്ടോ? എടാ, നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് മൂന്ന് നേരം ചിലവിന് കൊടുക്കുന്നത് കൊണ്ട് നീ ഒരു ഉത്തമ കുടുംബനാഥനായില്ല. ആ പെണ്ണ് വീഗാലാനിൽ പോണമെന്ന് പറയുമ്പോ സന്തോഷത്തോടെ കൊണ്ടുപോയിട്ട് കയറാൻ പറ്റാത്തതിൽ മുഴുവനും കയറി കറക്കി തിരിച്ച് സന്തോഷത്തോടെ പൊട്ടിത്തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ആ പെണ്ണിനോടുള്ള കടമ നീ പാലിച്ചിട്ടില്ലടാ. അല്ലാഹുവിന്റെ ഹബീബാന പ്രവാചകര് സഹാബത്തിനോട് പറയാ, സഹാബ നിങ്ങളിൽ ആര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ, നിങ്ങളിൽ ആര് കല്യാണം കഴിച്ചാൽ, നിങ്ങളിൽ ഏത് ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന കടമകൾ നിങ്ങൾ പാലിച്ചില്ലാരെങ്കിൽ നാളെ പരലോകത്ത് മഹ്ശറാവൻ സഭയിൽ തോള് ചരിഞ്ഞവരായി വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ യൗമയഖൂമു റൂഹു വൽ മലായികത്തു സഫൽ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാ. ഒരു ജീവിക്ക് പോലും സൃഷ്ടാവായ തമ്പുരാന്റെ അനുവാദമില്ലാതെ ചലിക്കാൻ കഴിയാത്ത, ശബ്ദിക്കാൻ കഴിയാത്ത മഹ്ശറയുണ്ടല്ലോ. ഓ മഹ്ശറാവൻ സഭയിൽ ജനങ്ങളെല്ലാവരും നിന്ദ്യനായി നീചനാര് വലിച്ചെറിയപ്പെടുന്ന രൂപത്തിലും ഭാവത്തിലും അതാ കടമകൾ പാലിക്കാത്ത ഭർത്താക്കന്മാരെ കൊണ്ടുവരുന്നതാണ്. തോള് ചരിഞ്ഞവരായി വരും, വെറും നിസാരന്മാരായി, വെറും നിന്ദ്യരായി, നികൃഷ്ടരായി പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. ഭർത്താവിന്റെ ആ ഭാര്യയോടുള്ള കടമ പാലിക്കാത്ത ഭർത്താക്കന്മാരെയാണ് അങ്ങനെ ഇവിടെ കൊണ്ടുവരിക, അങ്ങനെയാണ് അവരെ കൊണ്ടുവരിക. അത് വെറും നിസാരമാണ്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ എണ്ണി എണ്ണി പറയുന്ന കുറെ കടമകളുണ്ട്. അതെന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാൻ പറയാം, അത് വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചിട്ട് ഭാര്യമാരോട് കാണിക്കാനുള്ള താല്പര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഹൈന്ദവ സഹോദരങ്ങൾ ഈ സദസ്സിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മുതൽ അവരുകൂടി സദസ്സിലേക്ക് കടന്നിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂല് കുടുംബജീവിതത്തിൽ കുടുംബനാഥൻ എങ്ങനെയാവണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല. ഞാൻ ഈ പറയുന്ന ഇന്നും നാളെയുമായി പറയുന്ന വിഷയം എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിന്റെ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും കേട്ടിട്ട് അതേപോലെ കുടുംബത്തിൽ ഭാര്യയോട് ഇടപെട്ടു കഴിഞ്ഞാൽ ഒരു കുടുംബകോടതിക്കകത്തുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വക്കീലിന്റെ മുന്നിൽ പതിനായിരത്തിന്റെ നോട്ടുകെട്ടുകൾ എടുത്ത് വെച്ചു കൊടുത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുപോലെ ഒരു നോക്കി കാണാൻ പോലും ഗതിയില്ലാതെ നിറകങ്ങളോടെ ഇറങ്ങി വീട്ടിലേക്ക് പോകേണ്ടി വരില്ല. സന്തോഷമായിട്ട് അവർക്ക് എല്ലാം അത് കേൾക്കാം, ആ ഒരു പരിഗണനയോടുകൂടി മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കണം. പക്ഷേ നിങ്ങളുടെ കല്യാണത്തിനും ചില നിയമങ്ങൾ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, അത് നമ്മുടെ കാവ്യാമാധവം വരെ തെറ്റിച്ചു കളഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കുക, 10,000 രൂപയുടെ പൂമാല, മാല മാത്രം 10,000 രൂപയ്ക്ക് ആരാ പറയണേ? ഇത് നമ്മുടെ താത്തമാരും ആ കാവ്യാമാധവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൂങ്ങിച്ചാവുമല്ലോ പറഞ്ഞ, തൂണില്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് മരിക്കും. നമ്മൾ ആലോചിച്ചേ, 10,000 രൂപയുടെ പൂമാലയാണ് ഒരു പെണ്ണിന്റെ കഴുത്തില്, ഒരു പെണ്ണിന്റെ കഴുത്തില് മാല, പൂവ് പൂവ് അത് തന്റെ ശരീരത്തിട്ടുകൊണ്ട് 10,000 രൂപയുടെ മാല ഇട്ടുകൊണ്ട്
മുകുന്ദേശ്വരന്റെ മുമ്പിലേക്ക് കല്യാണത്തിന് വരണമാലയും ചാർത്ത തലകുനിച്ചു കൊടുത്ത ആ സഹോദരിയെ നമ്മൾ ഓർക്കണം. ഒരു പത്രവും വെറുതെ വിട്ടില്ലല്ലോ. മുസ്ലിം പത്രങ്ങളടക്കം കവർ പേജ് കൊടുത്തുകൊണ്ട് ആ വാർത്ത വിശദീകരിച്ചു കൊടുത്തപ്പോ നമ്മൾ ഓർക്കണം, കേരളത്തിന്റെ നാനാഭാഗത്ത് എന്റെ പ്രിയമുള്ളവരെ 10,000 പത്ത് വയസ്സിനകത്തുള്ള പെൺമക്കളുടെ മാനം നഷ്ടപ്പെട്ട് പൊട്ടിക്കറിയുന്ന സാക്ഷര കേരളത്തിന്റെ മണ്ണിലാണ് കോടികളുടെ സ്വർണം ഇട്ടുകൊണ്ട് ചലിക്കുന്ന ജ്വല്ലറിയായിട്ട് ഒരു പെണ്ണ് നടന്നു പോയത്. മൂകാംബിക ദേവി ക്ഷേത്രത്തിലാണെങ്കിൽ സരളമായ ശൈലി ഹൈന്ദവരുടെ വേദഗ്രന്ഥം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ശങ്കരായ ശങ്കരാല ശങ്കരായ മംഗളം, ശങ്കരി മനോഹരായ ശാശ്വതായ മംഗളം, സുന്ദരേശ മംഗള സനാതനായ മംഗളം, ചിന്മയായ സന്മയായ തന്മയായ മംഗളം, അനന്തരൂപ മംഗളം ചിരന്തനായ മംഗള, നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗള, അജഞ്ചലായ മംഗള അകിഞ്ചനായ മംഗള, ജഗശിവായ മംഗളം നമ ശിവായ മംഗളം. ഭാര്യയുടെ സാരി തുമ്പും ഭർത്താവിന്റെ മുണ്ടിന്റെ തുമ്പും പിടിച്ച് കെട്ടിയിട്ട് നിലവിളക്കിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും മംഗളം പാടി. ഏത് ഭാര്യ ഭർത്താവ ഇന്ന് നടക്കണേ? നടക്കും. ഇതെങ്ങനെയെങ്കിലും നടന്നെങ്കിലല്ലേ വീട്ടിൽ പോകാൻ പറ്റും. ആ വിപ്രാളത്തിലെ പുയ്യാപ്പ് നടക്കണേ. അല്ലാതെ ഈ നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന എത്ര ഹൈന്ദവ സഹോദരങ്ങളുണ്ട്! എന്തിനേറെ എന്റെ പ്രിയമുള്ളവരെ, ഒരു മതത്തിന്റെ ആചാരങ്ങളും അതേപടി അനുസരിച്ചുകൊണ്ട് ഒരു കല്യാണം നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല. ക്രൈസ്തവ മതത്തിൽ പോലും നടക്കുന്നില്ല. അപൂർവം ചിലർ, അപൂർവം ചിലർ, നമ്മൾ ചിലർ നിർബന്ധമായും പള്ളി വെച്ച് നിക്കാ നടത്തുന്ന പോലെ അപൂർവം ചില സഹോദരങ്ങൾ അങ്ങനെ, സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഒരാളെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ സരളമായ ശൈലിയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രിയമുള്ളവരെ നിക്കാഹിന് വേണ്ടി ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു നിക്കാഹ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞൊരു ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ, ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാൽ അവർ രണ്ടുപേരുടെയും മുഖത്തേക്ക് സൃഷ്ടാവായ തമ്പുരാഹുമാറഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുന്നതാണ്. ഭാര്യയുടെ വിരൽത്തുമ്പിലേക്ക് കൈവിരലിലേക്ക് ആ ഭർത്താവെന്ന് പിടിച്ച തസാക്കത്ത് അവരുടെ വിരൽത്തുമ്പുകൾക്കിടയിലൂടെ അവർ ചെയ്തു പോരാ പാദങ്ങളെ പടച്ചതമ്പുരാ പൊറുക്കുമെന്ന് പറയുമ്പോ എടാ നിക്കാഹിന് ഇസ്ലാമല്ല സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്, മുസ്ലിമേ നിക്കാഹിന് ഇസ്ലാമല്ല വില കൊടുക്കുന്നുണ്ട്, അതിനെ കേവലം ഒരു വികാര പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം കാണാൻ പാടില്ല. നിന്റെ തിളയ്ക്കുന്ന പ്രായത്തിന്റെ എടുത്തുചാട്ടം കുറയ്ക്കാൻ വേണ്ടി രക്ഷകർത്താക്കള് പെണ്ണ് കെട്ടാൻ പറഞ്ഞതായി കണക്കാക്കാൻ പാടില്ല. ചില സഹോദരങ്ങൾ വീട്ടിലിരുന്ന് വസ്ത്രമലക്കി കൊണ്ടിരിക്കുമ്പോ, മുണ്ടിങ്ങനെ അടിച്ചു കഴുകിക്കൊണ്ടിരിക്കുമ്പോ അപ്പുറത്തെ താത്ത വിളിച്ചു പറയും, എടാ ശുക്കൂറെ എന്തിനാടാ നീ ഇങ്ങനെ നടക്കണേ, പോയൊരു പെണ്ണ് കെട്ടടാ എന്ന് പറഞ്ഞാൽ മുണ്ടു ഉടുപ്പും കഴുകാൻ ഒരു യന്ത്രം വാങ്ങിക്കാൻ പറയണ പോലെയാ. മുണ്ടു ഉടുപ്പും കഴുകാൻ ഒരു യന്ത്രം വാങ്ങാൻ പറയുന്ന പോലെയാ. ചില സഹോദരങ്ങൾ പറയാറുണ്ട്, ആ ഒരു വീട്ടുജോലിക്കാരിയായിട്ട് ഒരു പെണ്ണിന് വില കൊടുക്കുന്ന നില കൊടുക്കുന്ന ഒരവസ്ഥ ചില സഹോദരങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. അതല്ല വിശുദ്ധ ഇസ്ലാം പറയുന്നത്. വിശുദ്ധ ഇസ്ലാം പറയുന്നു, നീ ഒരു ഭർത്താവായാൽ ഇല്ലെങ്കിൽ ഭർത്താവാകാൻ പോകുന്നെങ്കിൽ ഒന്നാമത്തെ നിബന്ധന പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശ്രദ്ധാപൂർവം കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഒന്നാമത്തെ നിബന്ധന അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ ഭാര്യ നീ ബഹുമാനിക്കുക. പള്ളിയിലെ ഉസ്താനെ ബഹുമാനിക്കില്ല, പിന്നെ അതിന് പെണ്ണുമുള്ള ബഹുമാനിക്കണം. ഭർത്താവിനോട് പറയാ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഒന്നാമത്തെ നിബന്ധന, നിന്റെ ആ ഭാര്യയെ നീ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ഭാര്യയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. നമ്മൾ പറയും നമ്മൾ വീട്ടിൽ വരുമ്പോ ഭാര്യ എഴുന്നേൽക്കണം, നമ്മളെ കണ്ടാൽ ഭാര്യ എഴുന്നേൽക്കണം, നമ്മൾ പോകുമ്പോഴും ഭാര്യ എഴുന്നേറ്റ് നിൽക്കണം, നമ്മൾ പോയാൽ ഗേറ്റിന്റെ ഭാഗം വരെ പ്രിയപ്പെട്ട ഭാര്യ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി വരണം, നമ്മളെ ആദരവിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. പക്ഷേ പെണ്ണിനെ നീ ആദരിക്കണം, പെണ്ണിനെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കണം? കരയ്ക്ക് ഉപ്പ് കൂടിപ്പോയെന്നറിയുമ്പോ മടത്ത് കെട്ടിയിട്ട് ഓടി വന്ന് മുടിക്കുത്തിന് പിടിച്ചിട്ട് ചുവരില് നാലിടി ഇടിക്കുമ്പോ ചുവരിന് ഉപ്പ് കൂടും.
അതല്ല ആദരവ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണുങ്ങളെ ആദരിക്കുകയില്ല, ഇല്ലാ കരീ, അല്ലാഹു ആദരിച്ച ആദരവുള്ള മനുഷ്യർക്ക് മാത്രമേ പെണ്ണിനെ ആദരിക്കാൻ പറ്റൂ. വമാ അഹാനഹുന്ന ഇല്ലാ ലൈ, സ്ത്രീകളെ നിസാരമാക്കുന്നവരാരാ, സ്ത്രീകളെ കുറ്റം പറയുന്നവരാരാ, സ്ത്രീകളെ അടുക്കളയ്ക്കകപ്പെട്ട് ചവച്ചരച്ച ചവച്ചുകുട്ടയിലേക്ക് ചവച്ചുരുപ്പുന്നതാരാ? ഇല്ലാ ലൈ, അവരല്ലാഹു ശപിക്കപ്പെട്ടവരാ. എടോ നീ ചിലവിന്നു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ കേവലം ഒരു വീട്ടുവേലക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. ആ ഒരു ചിന്ത ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ വസ്ത്രമലക്കാനുള്ള യന്ത്രമാണ് നിന്റെ ഭാര്യയെന്ന് തോന്നിയ, വീട് കഴുവാനുള്ള യന്ത്രമാണ് നിന്റെ ഭാര്യയെന്ന് തോന്നിയ, നിന്റെ വാപ്പാക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നീ ഒരു പെണ്ണ് കെട്ടുന്നതെന്ന് തോന്നിയ, ഭർത്താവിനെ പടച്ചോൻ ഇഷ്ടമല്ല. ആ ഭർത്താവ് അതിനു വേണ്ടി തുനിയണ്ട, ആണ് പെണ്ണ് കെട്ടണ്ട. മറിച്ച് പെണ്ണ് കെട്ടിയാൽ ഒന്നാമത്തെ നിബന്ധന എന്താണ്? അല്ലാഹുവിന്റെ റസൂല് ആണുങ്ങളോട് പറയുന്നു, ആ പെണ്ണിനെ നീ ആദരിച്ചിരിക്കണം. വെറുതെ ആദരിക്കണ്ട, വെറുതെ ആദരിക്കണ്ട. സാധാരണ പണ്ടുള്ളവർ പറയാറുണ്ട്, സ്വന്തം കൃതിയും പരസ്ത്രീയും മാന്യവൽക്കരിക്കപ്പെടും എന്നൊരു ചൊല്ലുണ്ട്. സ്വന്തം കൃതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ പ്രസംഗ പീഠം ഉണ്ടാക്കിയ ഒരാളുണ്ട്, അയാൾ പറയും, സാർ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നിന്ന് പ്രസംഗിക്കാൻ പറ്റിയ അല്ലേ, ഇത് ഞാനാ ഉണ്ടാക്കിയത്, ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ ആരെങ്കിലും ലോകത്ത് വേണമെങ്കിൽ പെരിന്തച്ചനെ കൊണ്ടേ പറ്റുള്ളൂ, പിന്നെ ഏറ്റവും നല്ലതുപോലെ ഇത് ഉണ്ടാക്കിയാളെ ഞാനാ, ഇതിനപ്പുറം ലോകത്ത് ഒരാൾക്കും ഇതേപോലെ മനോഹരമായ ഒരു പ്രസംഗ പീഠം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇത് അലങ്കരിച്ച ആൾ പറയും, എങ്ങനെയുണ്ട് സാർ എങ്ങനെയുണ്ട്, ഇതാണ് എന്റെ ഡെക്കറേഷൻ. ഇതുപോലെ ലോകത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ അലങ്കരിക്കാൻ പറ്റും, അവരവർ ചെയ്യുന്നതിന് അവരവർക്ക് 100% താല്പര്യമുണ്ട്. ഇതേപോലെ പരസ്ത്രീകളെ, നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കൂല, അപ്പുറത്തെ ശുക്കൂറാക്കട ഭാര്യ നമ്മൾ കാണുമ്പോഴോ അൽഹംദുലില്ലാഹ്, എവിടെയാണത്, നമ്മളെ വീട്ടില് സുബ്ഹാനല്ലാഹ് ഭാര്യയുടെ മുഖത്ത് ആദരവോടുകൂടി ഒന്ന് നോക്കാനുള്ള നേരമില്ല. എടാ നിന്റെ വീട്ടിലെ ഭാര്യക്ക് സൗന്ദര്യമില്ലായെങ്കിൽ ആ സൗന്ദര്യത്തെ കുറിച്ച് ബോധം നിനക്കുണ്ടാകണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ജനാല തുറന്ന് നിന്റെ ഭാര്യയെ നീ അവിടെ നിന്നുകൊണ്ടൊന്ന് നോക്കിയാൽ മതി. ആ സമയത്ത് പറയാം, അല്ലാഹു എന്റെ കുലസംബീവിയാണ് ആ നിക്കണത്, എന്തോ ഒരു തിളക്കോട, അപ്പോഴാ അറിയണേ അപ്പുറത്തെ വീട്ടിൽ പോയി നിന്നിട്ട് നിന്റെ വീട്ടിലെ ഭാര്യയുടെ മുഖത്ത് നീ നോക്കുമ്പോഴാ ആ പെണ്ണിന് സൗന്ദര്യമുണ്ടെന്ന് മനസ്സിലാവാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്റെ പ്രിയമുള്ളവരെ. നമ്മുടെ ഭാര്യമാരുടെ സൗന്ദര്യം എന്തുകൊണ്ട് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു? അല്ലാഹുവിന്റെ റസൂൽ അവരെ ആദരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല. ഹബീബായ പ്രവാചകർ ആ ഭാര്യമാരെ ആദരിക്കാൻ പറഞ്ഞത് എന്തിനെന്നറിയോ? നാല് കാരണങ്ങളാണ് ഇതിന് റസൂലുള്ള പറയുന്നത്. ഒന്ന്, വഹിയ ശരീകത്തു ഹയാത്തിഹി, അവൾ നിന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരിയാണ്, നിന്റെ കൂട്ടുകാരിയാണ് ആ പെണ്ണ്. ചില ഭാര്യ ഭർത്താക്കന്മാര് വാഹനത്തിൽ പോകുന്നത് കണ്ടാൽ രണ്ടു സുഹൃത്തുക്കൾ ഇരിക്കുന്നത് പോലെ, ചില ഭാര്യ ഭർത്താക്കന്മാര് സംസാരിക്കുന്നത് കണ്ടാൽ രണ്ടു കൂട്ടുകാർ സംസാരിക്കുന്നത് പോലെ, ചില ഭാര്യ ഭർത്താക്കന്മാർ ഇടപെടുന്നത് കണ്ടാൽ കൂട്ടുകാരികൾ ഇടപെടുന്നത് പോലെ, കൂട്ടുകാർ പരസ്പരം ശബ്ദിക്കുന്നത് പോലെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒന്നാമതായിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യ നീ ആദരിക്കണമെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം എന്താ? എടാ പെണ്ണ് നിന്റെ ജീവിതത്തിന്റെ പങ്കാളിയാണ്, കൂട്ടുകാരിയാണ്. രണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വറബ്ബത്തു ബൈതിഹി, വറബ്ബത്തു ബൈതിഹി, നിന്റെ വീടിന്റെ സംരക്ഷകയാണ്. നീ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ വൈകുന്നേരം ആ വീട്ടിലേക്ക് മടങ്ങി വരുന്നതുവരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആ വീട് നോക്കേണ്ടത്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സംരക്ഷണത്തിന്റെ കീഴിലാണ് ആ വീടുള്ളത്. അതുകൊണ്ടല്ല എന്റെ റസൂല് പറയാ, വഹിയ റബ്ബത്തു ബൈതിഹി, നിന്റെ വീട് നോക്കാൻ വിധിക്കപ്പെട്ടവളാണ് നിന്റെ ഭാര്യ, അതുകൊണ്ട് ആ ഭാര്യ നീ ആദരിക്കണേ. അപ്പൊ ഏത് ഭാര്യ ആദരിക്കണ്ട? നീ 7 മണിക്ക് പുറത്തിറങ്ങും, ഭാര്യ കുടുംബശ്രീയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, ബേഹം കശത്ത് വെച്ച് 7 ആകുമ്പോ പുറത്തിറങ്ങും, അങ്ങനെയുള്ള ഭാര്യ നീ ആദരിക്കണ്ട. അങ്ങനെയുള്ള ഭാര്യയല്ല ആദരിക്കേണ്ടത്, വീട് നോക്കുന്ന ഭാര്യയെ നീ ആദരിക്കുക. ഇത് ഞാൻ പറയുമ്പോ കുടുംബശ്രീക്കാർ പ്രതിരോധിക്കാൻ പറയണ്ട, നിങ്ങളെ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്, നിങ്ങളൊരു ഭയങ്കര സംഭവം കേട്ടോ.
ഒരു കാര്യവും അള്ളാണ് ഇന്നും നാളെയും പറയില്ല, മറ്റന്നാ മുതൽ ടകടക, ഇന്നും നാളെ ആണുങ്ങൾക്ക് പണി. അപ്പൊ നിന്റെ വീട് സംരക്ഷിക്കുന്നവളാണ് നിന്റെ ഭാര്യ, അതുകൊണ്ട് ആ ഭാര്യ നീ ആദരിക്കണം. മൂന്നാമത് നിന്റെ മക്കളുടെ ഉമ്മയല്ലേ നിന്റെ മക്കളുടെ ഉമ്മ, നിന്റെ മക്കളുടെ ഉമ്മയാണെങ്കിൽ ആ ഉമ്മയെ നീ ആദരിക്കണമെടാ. ലോകത്ത് എത്ര കൊല്ലം ജീവിച്ചാലും എത്ര മക്കള് നമുക്കുണ്ടായെന്ന് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ, ഒരുമ്മയുടെ പദവി നമുക്ക് ലഭിക്കുമോ? ഒരിക്കലുമില്ല. നമുക്കൊരുമ്മയാവാൻ കഴിയില്ല, ഒരുമ്മയാവാൻ കഴിയില്ല. അതുമ്മയാകാൻ അള്ളാഹു ഭാഗ്യം ചെയ്ത എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കാണ് കഴിയുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നാല് പദവികളിൽ മൂന്നും കൊടുത്തത് ഉമ്മയ്ക്കാണ്, ഉമ്മയ്ക്കാണ് കൊടുത്തത്. അതുകൊണ്ട് നിന്റെ മക്കളെ പ്രസവിച്ചാ അതിന്റെ പേരിൽ ആ പെണ്ണിനെ നീ ആദരിക്കണമെടാ. ഒരു സഹോദരൻ പറഞ്ഞു എന്നോട്, ഉസ്താറേ എന്റെ ഭാര്യ പ്രസവിച്ചു സന്തോഷമായി, ഇന്നലെ വരെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് എനിക്ക് സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു, താല്പര്യം മാത്രമായിരുന്നു. പക്ഷേ ഇന്നങ്ങനല്ല. ഇന്നെന്റെ ഭാര്യ ആ കുഞ്ഞിനെ അടുത്ത് കിടത്തിയിട്ട് ഹോസ്പിറ്റലിന്റെ ബെഡിലൊന്ന് കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് ആ ഭാര്യയോട് ബഹുമാനം തോന്നിപ്പോയി, എനിക്കെന്റെ ഭാര്യയോട് ആദരവ് തോന്നിപ്പോയി. കാരണം എങ്ങനെയാണ് കിടക്കുന്നത്, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ട് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവളെ കണ്ടപ്പോ ആ വേദന എനിക്ക് അല്ലാഹു തന്നില്ല, ആ കഷ്ടപ്പാട് എനിക്ക് അല്ലാഹു തന്നില്ല, ആ ഭാഗ്യം എനിക്ക് അല്ലാഹു തന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ ആ പെണ്ണിനെ ആദരിച്ചു എന്ന് പറയുമ്പോ, എന്റെ സഹോദരിമാരെ, മൂന്നും നാലും അഞ്ചും പെൺമക്കളെയും ആൺമക്കളെയും പ്രസവിച്ച് ഒരുപാട് കഷ്ടപ്പാടും കണ്ണുനീര് വേറ്റുവാങ്ങിയിട്ട് വേദനിക്കുന്ന മനസ്സോടെ ജീവിച്ച ഒരുപാട് ഉമ്മമാർ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാറുള്ളത്, വേദനിക്കണ്ട ഉമ്മ, വഴിതെറ്റാതെ നിങ്ങളെ പൊന്നോമന മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നെങ്കിലോ, വഴിതെറ്റാതെ വഴിപിഴക്കാറ് നിങ്ങളുടെ പൊന്നോമന മക്കളെ നിങ്ങൾ വഴിതെളിച്ചു കൊണ്ടുവന്നെങ്കിൽ ആ മക്കള് കാരണം നിനക്കൊരു വലിയ പദവി കിട്ടിപ്പോയിമ്മാ. അല്ലാന്റെ റസൂല് പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിന്റെ ഉമ്മ നിന്റെ ഭാര്യ നീ ആദരിക്കണമെന്ന് പറഞ്ഞതിന്റെ മൂന്നാമത്തെ കാരണം എന്താ? ഉമ്മൗലാദിഹി വഉമ്മു ഔലാദിഹി, നിന്റെ മക്കളുടെ ഉമ്മയായതുകൊണ്ടാണ്. അപ്പൊ നാല് കാരണങ്ങൾ, മൂന്നാമത്തത് വഉമ്മു ഔലാദിഹി. എന്തിനാണ് നിന്റെ ഭർത്താവ് ഭാര്യയെ നീ ആദരിക്കണമെന്ന് പറഞ്ഞത്? നിന്റെ മക്കളുടെ ഉമ്മയാണടാ പെണ്ണ്, അതുകൊണ്ട് അവളെ നീ ആദരിച്ചോ. എത്ര കൊല്ലം ജീവിച്ചിരുന്നാലും നമുക്ക് ആ പദവി കിട്ടുമോ? ഇല്ല. ഉമ്മയ്ക്ക് തന്നെ ആ പവർ, ഒരു സംശയവുമില്ല, ഉമ്മയ്ക്ക് തന്നെയാണ് പവർ. മൂന്ന് പദവി ഉമ്മയ്ക്കാ കൊടുത്ത് നമുക്ക് കിട്ടോ? ഗർഭം ചുമന്നത് പത്തു മാസം തല്ലയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണേ. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണേ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മായുടെ പവറിനെ കുറിച്ചാ പറയുന്നത്. എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. നാലാമത്, ഒരു ഭാര്യ നീ ആദരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തിനെന്നറിയോ? നിന്റെ രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ നിന്റെ ഭാര്യ. എടാ, നിന്റെ രഹസ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവുള്ളത് ആർക്കെന്നറിയുമോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്കാൻ. ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ധാരണ വേണ്ട. ചില ആൾക്കാർ പറയും, എന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും എന്റെ പെണ്ണിന് അറിയില്ല, അവള് പാവാ, ഞാൻ ഇവിടെ കിടന്ന് തകർക്കണതൊന്നും അവിടെ അറിയണില്ലെന്നാ വിചാരിക്കണേ. അല്ല, എല്ലാം അറിയാം, ഒന്നും പറയാത്തതാ. നൂറു കൊല്ലം ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് ജീവിച്ചാൽ ആ പെണ്ണിനെ കുറിച്ച് വ്യക്തമായി ആണിന് മനസ്സിലാവില്ല. പക്ഷേ ഒരു 100 മിനിറ്റ് ഒരു പെണ്ണിന്റെ കൂടെ ആണ് ജീവിച്ചാൽ ആ ആണിനെ കുറിച്ച് പെണ്ണിന് മനസ്സിലാവും. പെണ്ണുങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സ്ത്രീകളുമായി സഹകരിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറയാൻ. എന്തുകൊണ്ട് ആദരിക്കണം? നാലാമത്തെ കാര്യം ആദരിക്കാൻ പറഞ്ഞതിന്റെ കാരണം,
നിന്റെ രഹസ്യങ്ങൾ മുഴുവനും അറിയുന്ന ഒരു കലവറയാണ് നിന്റെ ഭാര്യ. അതുകൊണ്ട് ആ ഭാര്യയെ ആദരിച്ചില്ലെങ്കിൽ, രഹസ്യങ്ങൾ അറിയുന്ന ഒരാള് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ ക്ലീൻ. എങ്ങനെയെങ്കിലും ഗുണ്ടാളെ വിട്ട് അപ്പോഴേ കശാപ്പി. കാരണം എന്താ, പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ, ഏത് സംഘടനയാണെങ്കിലും അതാ. രഹസ്യങ്ങൾ അറിയുന്ന ഒരാൾ പുറത്തു പോയിട്ട് ആ രഹസ്യങ്ങളെ പരസ്യമാക്കാൻ തുടങ്ങിയാൽ പിന്നെ പരസ്യമായി വാറെടുത്തുകൊണ്ട് പള്ളിയിലാകട്ടെ, ഹൗസിലാകട്ടെ, ക്ഷേത്രത്തിലാകട്ടെ, റോഡിലാകട്ടെ വെട്ടിയാൽ എന്തുകൊണ്ട് അവര് മനസ്സ് കാണിക്കുന്നു, ഒരു പ്രസ്ഥാനം തകരാൻ, ഒരു പ്രസ്ഥാനം തകരാൻ, ഒരു നാട് തകരാൻ ആ രഹസ്യങ്ങൾ ചോർന്നാൽ മതി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിന്റെ രഹസ്യം നിന്റെ ഭാര്യമാർക്കറിയാം. അതുകൊണ്ട് ആ ഭാര്യമാരെ നീ ആദരിക്കണം. ഈ നാല് കാര്യമാണ് ആദരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറയുന്ന രണ്ടാമത്തെ കടമ ഭർത്താക്കന്മാരോട് പറയുന്നു. നീ ആത്മാർത്ഥമായി അവളെ സ്നേഹിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹം പോരാ, ആത്മാർത്ഥമായി സ്നേഹിക്കണം. ചില സഹോദരങ്ങളുണ്ട്, പകല് ഭാര്യ ഒന്നും വിളിക്കൂല, നോക്കൂല, കാണൂല, മിണ്ടൂല. രാത്രിയാവുമ്പോ മണവറയുടെ അടുത്ത് കട്ടിലിൽ പോയി സിഗരറ്റും കത്തിച്ചിട്ട് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. താത്ത പറയുള്ളൂ, അത് കേൾക്കുമ്പോ ഞങ്ങൾ മയങ്ങി പോകും ശരിയായ. അതുവരെ എനിക്ക് വെറുപ്പായിരുന്നെങ്കിലും, കാരണം എന്താ, എന്റെ പ്രിയമുള്ളവരെ, ചില നേരത്തേക്ക് വേണ്ടി മാത്രം ഒരു പെണ്ണിനെയും നീ സ്നേഹിക്കാൻ പാടില്ല. നീ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ സ്നേഹം ആത്മാർത്ഥമായിരിക്കണം. ഒരാളെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ ആ ആള് നമ്മളുടെ അടുത്ത് വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും, ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാലും ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാലും അവർ പരസ്പരം കാണുമ്പോൾ ഭാര്യക്ക് നല്ലതുപോലെ അറിയാ, എന്റെ പ്രിയതമൻ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് ആ ഭാര്യക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണ്ട. അതുപോലെ തിരിച്ചും ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കുന്നത് കാര്യം കാണാനാണോ, കാഞ്ചീപുരം സാരിക്ക് വേണ്ടിയാണോ, മഴത്തുള്ളിക്കലുക്കത്തിന്റെ കമ്മലിന് വേണ്ടിയാണോ, രസതന്ത്രത്തിന്റെ സാരിക്ക് വേണ്ടിയാണോ, എന്തിനാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നിന്റെ സ്നേഹം കാണുമ്പോ ഓ ഭർത്താവിന് അറിയുന്നതാ, അതിൽ ആത്മാർത്ഥതയുണ്ടോന്ന് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് പറയുന്നു, ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് പാടില്ല. ഒറിജിനൽ ഒറിജിനൽ സ്നേഹം, പത്തര മാറ്റത്തെ സ്നേഹം നിന്റെ ഭാര്യയോട് നീ കാണിച്ചാൽ ഈ ലോകത്തു നിന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ വിട പറഞ്ഞു പോയ രംഗമുണ്ടല്ലോ. അദീവാര പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ഫാത്തിമ ബിബിന്റെ ചെവിയിൽ പറഞ്ഞു, മോളേ ഫാത്തിമ അസ്റഫുൽ ഖൽഖിൻ ഫാത്തിന്റെ നേരത്ത് അറുളും സമാവാത്തും പൊട്ടി തകർന്നല്ലോ, ആരംഭ പൂവിന്റെ ഹാലും നീലെ കണ്ട് ആലും സഹാബത്തും ആകെ തളർന്നല്ലോ, മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ സാര തിരിക്കുന്നു. പൊന്നുമോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചിട്ട് കാതിൽ പറഞ്ഞു കൊടുത്ത രഹസ്യം എന്തെന്നറിയോ? ഫാത്തിമ, നീ വേദനിക്കേണ്ട ഫാത്തിമ, നീ പൊട്ടിക്കരയേണ്ട ഫാത്തിമ, എന്റെ വഫാത്ത് കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരണപ്പെടുന്നതുമോ നീ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരളാര ഫാത്തിമ റളിയല്ലാഹു അൻഹാ പുഞ്ചിരിച്ചു പോയി അത്രേ. ആ ഫാത്തിമ ബീവിക്ക് മരണത്തെ പേടിയില്ല, മരിക്കുന്നത് കൊണ്ട് വേദനയില്ല, പിന്നെ മരണപ്പെടുന്നത് കൊണ്ട് ഒരേ ഒരു വിഷമം മാത്രമാ. ആ വിഷമം എന്തെന്നറിയോ? അലി റളിയല്ലാഹു തആലാന്റെ കരം കവർന്നുകൊണ്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹം കിട്ടിയിട്ട് കൊതി തീർന്നിട്ടില്ല, നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചിട്ട് മധുരം നുകർന്ന് കൊതി തീർന്നിട്ടില്ല.
അതുകൊണ്ടാണ് എനിക്ക് മരണത്തോടൊരു വിഷമമുള്ളത്. അതല്ലാതെ മരിക്കാൻ എനിക്ക് പേടിയില്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു പോരെങ്കില്, എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ, നമ്മുടെ ഭാര്യമാരെ ആത്മാർത്ഥമായി രാവും പകലും സ്നേഹിക്കുക, ജോലിയിലും ജോലിക്കിടയിലും സ്നേഹിക്കുക. ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് പെരിയാനും മൂടാൻ എന്റെ സഹോദരങ്ങൾക്ക് കഴിയണേ. അത് രണ്ടാമത്തെ കടമയായ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതാണ്. അത് രണ്ടാമത്തെ കടമയായിട്ട് ഹബീബായ പ്രവാചകർ പറയാൻ, ഭാര്യമാരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. മൂന്നാമത്തതാണ് ഇപ്പൊ എല്ലാ അടുത്തും പറ്റിക്കിടക്കണ കുഴപ്പം. വാക്കു പറഞ്ഞാൽ പാലിക്കുക. പെണ്ണോട് പറയും, 4 മണിക്ക് കറക്റ്റ് ഞാനവിടെ എത്തും, 4 മണിയാകുമ്പോ കറക്റ്റ് ഞാനവിടെ എത്തും, നമുക്ക് തിരുവനന്തപുരത്ത് മണക്കാടുള്ള കുഞ്ഞുമാരെ വീട്ടിലൊന്ന് പോകണം, അതിനപ്പുറത്തൊരു കല്യാണത്തിന് കയറണം, അത് കഴിഞ്ഞ് നീ കുറെ ദിവസം കൊണ്ട് പറയണ ടൊണ്ടി ടൊണ്ടി അതും കണ്ടോണ്ടേ നമ്മൾ വരും. 4 മണിയാകുമ്പോ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു, 4 മണിയാകുമ്പോ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. താത്ത ആണെങ്കിൽ അന്ന് വരെ കുളിക്കാത്ത താത്ത അന്ന് എന്തോ ഒരു കുളിയാ കുളിച്ചേ, മക്കളൊക്കെ ഹൗദിലിട്ട് മുക്കിയ അടുത്ത് കുളിപ്പിച്ച്, എല്ലാത്തിനെയും കുളിപ്പിച്ച് ഒരുക്കി ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് റെഡിയായി. 3 മണിയാകുമ്പോ താത്ത ഡബിൾ ഓക്കെ, അന്ന് സീരിയലും വേണ്ട നാടകവും വേണ്ട ഒന്നും വേണ്ട, മച്ചാരോടൊന്ന് കറങ്ങിയാ മതി, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. 4 ആയി 4.5 ആയി 5 ആയി 5.5 ആയി 6 ആയി 7 ആയി മച്ചായ കണ്ടില്ല. 9 മണിയാകുമ്പോ വിളിച്ചു ചോദിക്കുന്നു, ഉറങ്ങിയാടെ ഇന്ന് എനിക്ക് കാപ്പി വേണ്ട, ഒരു പാർട്ടി ഉണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം ആ ഭാര്യയുടെ മനസ്സ് വേദന. ഈ വേദനിച്ച മനസ്സ് മാറാൻ ഇനി നിന്റെ കൂടെ നീ ഒരു 100 സ്ഥലത്ത് കൊണ്ടുപോയി കറങ്ങിയാലും ഇതിന്റെ ഒരു വേദന നിനക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വാക്കു പറഞ്ഞാ പാലിക്കണം. എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ എന്നെങ്കിലും പടം കാണാൻ പോകണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലെ മിണ്ടിയ അപ്പടെ മസല ചോദിക്കണ കൂട്ടത്തില്ല. ഒരു സഹോദരൻ ചോദിച്ചതാ, വാപ്പാടെ റബ്ബർ ഷീറ്റ് മോട്ടിച്ചാ അള്ളാഹു ശിക്ഷിക്കുന്നു. ഏത് കിതാബിനും നോക്കി എന്റെ പ്രിയ, നമ്മൾ ആലോചിച്ച് നോക്കി ഇതൊക്കെ ആ ചോദ്യം. ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ രക്ഷപ്പെടാനുള്ള പരിപാടി അവര് നോക്കണേ. അപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വാക്കു പറഞ്ഞാൽ പാലിക്കുക. ഭാര്യമാരുടെ കഷ്ടപ്പാട് കൂടി നമ്മൾ ആലോചിക്കണം. ഒരു വീട്ടിനകത്ത് എന്തെല്ലാം ജോലിയുണ്ട്, എന്ത് ജോലി ഇതാണ് നമ്മൾ പറയാ. പക്ഷേ നീ രാവിലെ കുളിച്ചൊരുങ്ങി ഡ്രസ് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിന്റെ അടുക്കളയിലും അരങ്ങത്തുമായി ചെയ്യുന്ന 100 കണക്കാരെ കരിമുരണ്ട ജീവിതത്തിന്റെ വേദനിക്കുന്ന ശകലങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അറിയുന്നത് വരെ അവനൊരാണല്ല, അവനൊരു ഭർത്താവല്ല എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ അതിന്റെ സദസ്സിൽ ഈ വിനീതന് പൊട്ടിക്കരഞ്ഞു പോകുന്ന സഹോദരിമാരോട് ഒരുപാട് ലെറ്ററുകൾ ദുആവസിയത്തായി വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസമെങ്കിലും എന്റെ കൂടെ ഒന്ന് സലാത്ത് ചെല്ലാൻ, എന്റെ പാല് ചരടൂരിയിട്ട് ഞാൻ ഇസ്ലാമിന് വേണ്ടി സദഖ ചെയ്യുക. എന്റെ ഭർത്താവ് കണ്ണുപൊടിച്ചു കൊണ്ടുവന്ന് എന്നും എന്നെ ഉപദ്രവമാണ് ഉസ്താദ്. രാത്രിയിൽ എന്റെ ഭർത്താവ് വരുമ്പോ ആ പ്രിയപ്പെട്ടവന് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് പോലും സുഭിക്ഷമാന ഭക്ഷണം 4 കൂട്ടം കറിയുമുണ്ടാക്കി വീട്ടിനകത്ത് പ്രിയതവന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുമ്പോ കള്ളുമൂക്കറ്റം കുടിച്ചിട്ട് കൂട്ടുകാര് കൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്തെറിഞ്ഞിട്ട് പോകുമ്പോ താകിയെടുത്ത് കൊണ്ടുവന്ന് കുളിപ്പിച്ച് കിടത്തലാണ് എന്റെ ജോലി, അതൊന്ന് മാറിക്കിട്ടാ. എന്തു വേണമോ പള്ളിക്ക് കൊടുക്കാ, യത്തീഖാനയ്ക്ക് കൊടുക്കാ, മദ്രസയ്ക്ക് കൊടുക്കാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പഠിച്ചോ ചിന്തിച്ചോ, നിങ്ങളെ പോലെയുള്ള വാപ്പമാര്, എന്റെ പ്രിയമുള്ളവരെ, ഭർത്താവിനെ കുറിച്ച് വ്യക്തമായി എന്നെ അഴിക്കാതെ മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു പവർ കണ്ട് നിന്റെ പേരിൽ മാത്രം നിന്റെ പൊന്നുമോളെ പിടിച്ചുകൊടുത്താ അവസാനം നീയും നിന്റെ ഭാര്യയും വീട്ടിനകത്തിരുന്ന് ദിക്ര ചൊല്ലുമ്പോ നിന്റെ പ്രിയപ്പെട്ടവൾ നിന്റെ പൊന്നാര മരുമകനെ കുളിമുറിക്കകത്തിട്ട് കുളിപ്പിച്ച് കൊണ്ടുവന്ന് കിടത്തിയിട്ട് മുസല്ലയിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ഒരവസ്ഥ വന്നു പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പോലെ ജീവിതത്തിലുള്ള പെണ്ണിന്റെ തിരക്കിനെ കുറിച്ച് നീ പഠിക്കണമെടാ. അടുക്കളയുടെ അകത്ത് നടക്കുന്നത് എന്തെന്ന് നീ അറിയണമെടാ. എന്നിട്ട് എവിടെയെങ്കിലും പോകാ, ഞാൻ 4 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ 5 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വാക്കുപാലിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിനക്ക് വേണേ. വാക്കുപാലിക്കുക. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അടുത്ത 4-ാമത്തെ 3 കാര്യം നമ്മൾ പറഞ്ഞു. ഈ പറയുന്നത് ഓർമ്മ വേണം കേട്ടോ, ഇല്ലെങ്കിൽ തട്ടത്തോലെ വനിതാ ക്ലാസ് നടത്തി കണക്കാവും. 10 വനിതാ ക്ലാസ്, 11-ാമത്തെ ക്ലാസിന്റെ ഒന്ന് പരീക്ഷ എന്ന് പറഞ്ഞു. ഒരു താത്ത പറയാ, അടുത്ത ആഴ്ച എനിക്ക് പനിയാണ്,
പത്താഴ്ചത്തെ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് ഒരു വിഷമം വേണ്ട, നിങ്ങൾ തന്നെ പഠിച്ചോ, ചോദ്യമൊന്നുമില്ല. ഈ പറയുന്നത് ഒരു ഉപയോഗം വേണ്ടേ? തൊണ്ട നല്ലതുപോലെ അടച്ചിരിക്കുകയാണ്, ശബ്ദം നല്ലതുപോലെ പുറത്തു വരുന്നില്ല. എന്നിട്ട് പോലും ഈ നാട് അമ്മ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇരിക്കുന്നവരൊക്കെ എന്റെ ഉപ്പാപ്പമാരും ഉമ്മമാരും ഉസ്താദുമാരും സഹോദരങ്ങളും സഹോദരിമാരും എല്ലാവരും ബന്ധുക്കളായി. എങ്ങനെയെന്ന് വെച്ചാൽ അറിയാൻ വയ്യ, രണ്ടാമത്തെ കൊച്ചു ആവാറായി. എങ്ങനെയെന്ന് വെച്ചാൽ അറിയാം, എല്ലാവരും ദുആ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ബന്ധങ്ങളെ ദീനിന്റെ പേരിലാക്കി മാറ്റുമാറാകട്ടെ. നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഈ സദസ്സിന്റെ പ്രാർത്ഥന അള്ളാഹു എത്തിക്കുകയും ഇതിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുടെ കബറുകളെ വിശാലമാക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ നാലാമത്തെ കാര്യം, മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഖൈറിനെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ സമ്മാനം കൊടുക്കണം. സമ്മാനം വല്ലപ്പോഴും നിന്റെ ഭാര്യയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണം. എന്റെ സഹോദരങ്ങൾ ഇന്ന് തന്നെ സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ഭാര്യയ്ക്ക് കൊടുക്കാനല്ല, ഭാര്യയാക്കാൻ വേണ്ടി നീ കരുതി വെച്ചിരിക്കുന്ന പെണ്ണിന് നാളെ ഫെബ്രുവരി 14 രാവിലെ കൊണ്ട് കൊടുക്കാൻ കാച്ചിക്കുറുക്കി വെച്ച പാലാണോ, കാനന വനിയിലെ തേനാണോ, കാമിനി നിഞ്ചിരി ഏതാണ്? പറയൂ, നിൻ മനസ്സിൽ നിന്നെന്താണ്? കാച്ചിക്കുറുക്കി വെച്ച പാലാണോ, കാനന വനിയിലെ തേനാണോ, കാമിനി നിഞ്ചിരി ഏതാണ്? പറയൂ, നിൻ മനസ്സിൽ നിന്നെന്താണ്? ദിനം ബാലന്റെ ദിനം, ആ നാളെയാ പുള്ളിക്കാരന്റെ ദിനം. ആ ദിനത്തില് സമ്മാനം കൊടുക്കാൻ, ആ സമ്മാനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. എടാ, നിന്റെ ഭാര്യക്ക് നീ നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്ന് നിന്റെ മക്കളെ പ്രസവിച്ച നിന്റെ ഭാര്യക്ക് നീ സമ്മാനം കൊടുക്കണം. പാട്ടുപാടി ഒന്നാം സ്ഥാനം നേടിയതിനല്ല, പിന്നെയോ നിന്റെ ഭാര്യയായതിനുള്ള സമ്മാനം. ഓരോ വർഷവും കൊടുക്കാം, 6 മാസത്തിൽ ഒരിക്കൽ കൊടുക്കാം. സമ്മാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും വീട്ടാവശ്യത്തിന് ഒരു മിക്സി വാങ്ങിച്ചു കൊടുക്കുന്നതല്ല സമ്മാനം, ഒരു ഇസ്തിരി വാങ്ങി കൊടുക്കുന്നതല്ല സമ്മാനം, നിന്റെ പെണ്ണിന് ഉപയോഗിക്കാൻ ഒരു സമ്മാനം. ലണ്ടനിൽ നടന്ന ഒരു കഥ, ഒരു ചെറിയ കഥയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഭാര്യയും ഒരു ഭർത്താവും കല്യാണം കഴിഞ്ഞ് 1st വെഡിങ് ആനിവേഴ്സറി അവരാഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പൊ രാത്രിയിൽ രണ്ടുപേരും കിടന്നു, നാളെയാണ് വിവാഹ വാർഷികം. ഭാര്യ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഞാൻ എന്റെ പ്രിയപ്പെട്ടവൻ എന്ത് സമ്മാനം കൊടുക്കും, ഞാൻ എന്റെ പ്രിയതമന് എന്ത് സമ്മാനം കൊടുക്കും നാളെ. ഭാര്യ മനസ്സുകൊണ്ട് ചിന്തിച്ചു, പൈസയൊന്നും കയ്യിലില്ല, രണ്ടുപേരുടെ കയ്യിലും പൈസയില്ല. ഭർത്താവ് മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഞാൻ എന്ത് സമ്മാനം എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കും, ഞാൻ എന്ത് സമ്മാനം ഭർത്താവിന് കൊടുക്കും, ഞാൻ എന്ത് സമ്മാനം ഭാര്യയ്ക്ക് കൊടുക്കും. രണ്ടുപേരും വേദനയോടെ പ്രയാസത്തോടെ ചിന്തിച്ചുകൊണ്ട് കയ്യിൽ കാരണയില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ അതിരാവിലെ ഇറങ്ങി നടക്കുകയാണ്. ലണ്ടന്റെ ഒരു ഭാഗത്തെ കടത്തിന്നകളിലൂടെ, കടകമ്പോളത്തിന്റെ മുമ്പിലൂടെയുള്ള തെരുവോരങ്ങളിലൂടെ ഭാര്യ നടന്നു പോകുന്നു, മറുഭാഗത്തൂടെ ഭർത്താവ് നടന്നു പോകുന്നു. നടന്നു പോകുന്ന ഭാര്യ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, എന്റെ പ്രിയതമൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താ, എന്റെ പ്രിയതമൻ ഏറ്റവും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആ പ്രിയതമന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചാണ്. ആ വാച്ചിന്റെ ചെയിൻ വല്ലാതെ നുരുമ്പിച്ചുപോയി. അതുകൊണ്ട് ഈ കണ്ണാടി അലമാരയുടെ അകത്തിരിക്കുന്ന മനോഹരമായ ഒരു കടയുടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് ഓ കണ്ണാടി അലമാരയിടകത്തിരിക്കുന്ന ചില്ലിനകത്തിരിക്കുന്ന വാച്ചിന്റെ ചെയിൻ ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് എന്റെ പ്രിയപ്പെട്ടവന് കൊണ്ടു കൊടുക്കാ എന്ന് തീരുമാനിച്ചു. പൈസയില്ല. ആ കടയുടെ ഉടമ പറഞ്ഞു, പെങ്ങളേ, നിങ്ങളുടെ മുടി ഇന്ന് വരെ ഒരു പെണ്ണിനും കാണാൻ കഴിയാത്ത ഭംഗിയുള്ള അഴകുള്ള മുടിയാണ് പെണ്ണേ. അതുകൊണ്ട് ആ മുടി നിങ്ങൾ മുഴുവനും മുറിച്ചു തന്നാൽ, ആ മുടി മുഴുവനും മുറിച്ചു തന്നാൽ അതിന് പകരം ഈ വാച്ചിന്റെ ചെയിൻ തരാം, പൈസ വേണ്ട. സന്തോഷത്തോടെ തന്റെ അഴകുള്ള മുടി, ഭർത്താവ് പോലും സന്തോഷത്തോടെ നോക്കുന്ന മുടി മുറിച്ചു കൊടുത്തിട്ട് ആ വാച്ചിന്റെ ചെയിൻ വാങ്ങി വീട്ടിലേക്ക് പോയി. ഭർത്താവോ ഭാര്യയ്ക്ക് എന്ത് കൊടുക്കണം, കടത്തിണ്ടയിലൂടെ ഇങ്ങനെ നോക്കി നടന്നു. അവസാനം ഒരു ചില്ലലമാരയിൽ മനോഹരമായ മുടിയിൽ കുത്തിവെക്കുന്ന സ്വർണ്ണ നിറമുള്ള ഒരു പിന്ന് കണ്ടു. ഭർത്താവ് ചെന്നതിന്റെ വില ചോദിച്ചപ്പോൾ വില കൂടുതലാണ്. ഭർത്താവ് മനസ്സുകൊണ്ട് ചിന്തിച്ചു, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഏറ്റവും അധികം അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം പോലും മുടിയാണ്, ആ മുടിയുടെ അഴകാണ്. അതുകൊണ്ട് ആ മുടിയിൽ കൊത്തിവെക്കാനൊരു പിന്ന് വേണമല്ലോ. ഭർത്താവ് എന്ത് ചെയ്തു, കയ്യിൽ കിടന്ന വാച്ചൂരി കൊടുത്തിട്ട് ആ പിന്ന് വാങ്ങി.
കയ്യിൽ കിടന്ന വാച്ചൂരി കൊടുത്തിട്ട് ആ പിന്നെ വാങ്ങി. രണ്ടുപേരും വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന് വീട്ടിലെത്തി. രണ്ട് സമ്മാനവും മാറ്റിവെച്ച് മുഖത്തോട് മുഖം നോക്കി ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനമാണെന്ന് നിങ്ങൾക്ക് ഞാൻ തരാൻ പോവാ. ഭർത്താവ് പറഞ്ഞു, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം നിനക്ക് തരാൻ പോവാ. രണ്ടുപേരും കൈനീട്ടിയപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിറകണ്ടുകളോടെ പൊട്ടിക്കരയേണ്ടി വന്നുപോയി. കാരണമെന്താ? തന്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഭർത്താവിന് ഒരു കയ്യിൽ കൊടുക്കുന്ന ചെറിയ ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് താൻ ജീവിതത്തിൽ ഇന്ന് വരെ മരുന്ന് പുരട്ടിയിട്ട് ഒഴിപ്പിച്ചെടുത്ത മുടിയുണ്ടല്ലോ, ആ മുടി മുറിച്ചു കളഞ്ഞ പെണ്ണേ, എന്റെ ആ മനോഹരമായ മുടിയിൽ വെക്കുന്ന പിന്നിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വാച്ചുണ്ടല്ലോ, ആ വാച്ചൂരി മാറ്റ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവര് എന്ന് പറഞ്ഞ് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു പോരെങ്കില് ഇതേപോലെ ജീവന് പകരം ജീവൻ കൊടുക്കുന്ന സമ്മാനം അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റോ? ഓ സമ്മാനം കൊടുക്കണമടാ. ആ സമ്മാനമാണ് കൊടുക്കേണ്ടത്. ഇല്ലാതെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കലല്ല ഒരു വലിയ സമ്മാനം. ആവശ്യത്തിന് ഒരു മൊബൈൽ ഒരു വീട്ടിൽ വേണം. അത് ഭർത്താവിന്റെ കയ്യിലായിരിക്കൽ ഉചിതം. അത് ഭർത്താവിന്റെ കയ്യിലായിരിക്കൽ ഉചിതം. എല്ലാ ഭാര്യമാരുടെ കയ്യിലൊന്നും മൊബൈൽ ഉണ്ട്, മക്കളുടെ കയ്യിലും മൊബൈൽ ഉണ്ട്, മക്കളുടെ കയ്യിലും മൊബൈൽ ഉണ്ട്. വേറെ ദുരുപയോഗമൊന്നുമില്ല. പക്ഷേ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിക്കണം ആ മൊബൈലിനെ. ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു കുടുംബം, ഒരു കുടുംബം നശിക്കാൻ വേറെങ്ങും വേണ്ട. ഇന്ന് മൊബൈലിന്റെ പാട്ടുകൾ തന്നെ കേട്ടാ സുബ്ഹാനല്ലാഹ് ഞെട്ടിത്തെറിച്ചു ദേഹം തളർന്നു പോവും. ഒരു സഹോദരന്റെ മൊബൈലില് ബാക്കവിയാണ് കാസിമിയാണ് ഞാൻ വിളിച്ചു, രണ്ടാഴ്ചക്ക് മുമ്പ് വിളിച്ചു. കേട്ട പാട്ടെന്താന്ന്, രണ്ടാഴ്ചയല്ല ഒരു മാസത്തിൽ കൂടുതലേ വിളിച്ചപ്പോ കേട്ട പാട്ടെന്താന്നറിയോ? ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിതൻ അഭിഷേകം. ഞാൻ ചോദിച്ചു, പടച്ചവനെ റഹ്മാൻ ഇത് ഏതെങ്കിലും അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ ഇത് നമ്പരാണോ? നോക്കിയപ്പോ ഉസ്താദിന്റെ തന്നെയാ. ഉസ്താദ് ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, എന്തായി കേക്കണേ? ഒന്നും പറയണ്ട എന്റെ പൊന്നു വാക്കവി, ഞാൻ പള്ളിയുടെ കുളിമുറിയിൽ നിന്നും മുണ്ടുകൊടുപ്പ് അലയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഒരു കോള് വന്ന്, ആരോ ഒരു പെണ്ണുമ്പിള്ള പറഞ്ഞു, ഇത് വേണമെങ്കിൽ രണ്ടിലേക്ക്, മറ്റത് വേണമെങ്കിൽ നാലിലേക്ക്, ഇത് വേണമെങ്കിൽ അഞ്ചിനേക്കാൻ പറഞ്ഞു. അന്ന് മുതൽ ഈ പാട്ടാ കേൾക്കണേ, ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല. അന്ന് മുതൽ കേൾക്കണത് ഈ പാട്ടാ, ഇതുവരെ എന്നെ കൊണ്ട് മാറ്റാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആലോചിച്ച്, എന്റെ വണ്ടി ഓടിക്കുന്ന ഒരു പയ്യനുണ്ട്, ഇത്രയേ ഉള്ളൂ. അവനാണെങ്കിൽ ഓടിച്ച് നാദാപുരത്ത് നിന്ന് വരെ ഉറക്കെ പൊഴിഞ്ഞ് ദേഷ്യം വന്ന് വണ്ടി ഓടിച്ചിട്ട് വണ്ടിക്കാതിരിക്കണവരൊക്കെ ഞാനടക്കം ഉറങ്ങി, അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ വന്നപ്പോ ഒരു ഫോൺ കോൾ വന്നു. പെട്ടെന്ന് വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് ഹലോ എന്ന് വിളിച്ചപ്പോ പറ കാനഡ കോളുകൾക്ക് 6 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ ആലോചിക്കും എങ്ങനെ നമുക്ക് ദേഷ്യം വരാതിരിക്കും. ഒരു അത്യാവശ്യത്തിന് ചിലപ്പോ ഭാര്യയും കൊണ്ട് ബൈക്കിൽ തേരി കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാക്കറ്റിൽ കിടന്നത്, എന്താ മണിയേ നിന്റെ കള്ളക്കട കണ്ണിൽ, ഉടനെ നിർത്തിയിട്ട് സൈഡിലോട്ട് വെച്ചിട്ട് മൊബൈൽ എടുത്ത് വെക്കുമ്പോഴായിരിക്കും പറയാം, ഈ മാസം മുതൽ നിങ്ങൾക്ക് പാട്ട് ഫ്രീ ആയിട്ട് കേൾക്കാം, പൈസ ആദ്യം കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ എന്റെ പ്രിയമുള്ളവരെ 4 ഭാഗത്തിന് ഇത് നമ്മുടെ ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കും ഇല്ലേ? എല്ലാ വീട്ടിലും ഉണ്ട്. ആവശ്യത്തിന് വിളിച്ച് വിശേഷങ്ങൾ തിരക്കാൻ ഒരു ഫോൺ നല്ലതാ, പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്ന ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ദുരുപയോഗമാണെന്ന് കണ്ടാൽ അത് ഒഴിവാക്കൽ നല്ലതാണ്. അപ്പൊ സമ്മാനം കൊടുക്കുമ്പോ ഭാര്യക്ക് മനസ്സിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാഹു ആ സമ്മാനങ്ങൾ കൈമാറാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 5-ാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, 5-ാമതൊരു ഭർത്താവ് ചെയ്യേണ്ടുന്ന, 5-ാമതൊരു ഭർത്താവ് ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന കാര്യത്തെ കുറിച്ച് ദീപാര പ്രവാചകർ പറയാ. ആ ഭാര്യയുടെ ചിലവ് നടത്തുക, ഭാര്യയുടെ ചിലവ് നടത്തിക്കൊടുക്കുക. ചിലവ് നടത്തുക എന്ന് പറഞ്ഞാൽ ചില സഹോദരങ്ങൾക്ക് ഒരു തീരുമാനമുണ്ട്, എല്ലാ ദിവസവും 50 രൂപ, 1 രൂപ പോലും കൂടുതൽ കൊടുക്കൂല, ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ എല്ലാ 50 രൂപ എന്നും 50 രൂപ, വാളയാണെങ്കിലും വേളയാണെങ്കിലും മീനില്ലെങ്കിലും 50 രൂപ, മീനുണ്ടെങ്കിലും 50 രൂപ, അങ്ങനെയല്ല ചിലവിന് കൊടുക്കേണ്ടത്. ആഴ്ചയിൽ ഒരു ദിവസം ആ നാടിലെ മുന്തിയ മാംസാഹാരം നിന്റെ ഭാര്യക്ക് നീ വാങ്ങിക്കൊണ്ട് കൊടുക്കണം. താത്തമാര് പറയും, കോക്കും നിങ്ങൾ ഇത് പറഞ്ഞിട്ടങ്ങ് പോകുസ്താതെ, വീണ്ടും അള്ളാണ് എവര് പഴയപടി എന്നെ വരും, എങ്ങനെ വരാതിരിക്കും? കഴിഞ്ഞ കൊല്ലം വാതുകേട്ട നിങ്ങൾ വീണ്ടും പഴയപടിയിലായില്ലേ, പിന്നെ അവരെങ്ങനെ പുതിയ പടിയിലാവും? രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ നമുക്ക് ഇൻഷാള്ള കുടുംബ സമേതം സ്വർഗത്തിലേക്കുള്ള വഴി തെളിച്ചിട്ട് വേണം സമാപനം നിറകണ്ണുകളോട് ദുആ ചെയ്യാൻ. അള്ളാഹു അതിന് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇതൊരു തമാശയായിട്ട് കരുതി, നമ്മുടെ ജീവിതത്തിൽ സ്പർശിക്കുന്ന വിഷയമാണ്, നാം മനസ്സിലാക്കേണ്ടത് നാം ആയിരിക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് ചിലവിന് കൊടുക്കുമ്പോൾ 50 രൂപ അതല്ല. അബൂ സുഫിയാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയേ, എന്റെ പ്രിയപ്പെട്ടവർ എനിക്ക് തരുന്ന പൈസ തികയുന്നില്ല, എന്റെ ചിലവിന് തരുന്ന പണം തികയുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരുടെ വസ്ത്രം കഴുകി കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോ
പോക്കറ്റിൽ കിടക്കുന്ന ചെറിയ ചെറിയ നോട്ടുകെട്ടുകൾ ഞാൻ എടുത്തു മാറ്റാറുണ്ട് നബിയേ. ഇതിനെന്നെ പടച്ചോൻ ശിക്ഷിക്കുമോ നബിയേ? ഇതാണ് ചോദ്യം. ഇതിനെന്നെ റബ്ബ് ശിക്ഷിക്കുമോ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് മതിയായ രീതിയിൽ ചെലവിന് തരുന്നില്ലെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല, എല്ലാരും തപ്പി നോക്കുക. അള്ളാഹു ഇന്ന് ഇത് ഊരി കഴിവാൻ ഊരിയിടുമ്പോ എല്ലാം പറക്കി വേറെ സ്ഥലത്ത് വെച്ചോളാം. കഴിവാനായിട്ട് വീട്ടിൽ പോയി ഊരിയിടുമ്പോ എല്ലാ പൈസയും പറക്കി മാറ്റി വെച്ചോളാം. സഹോദരിമാർക്ക് ഭർത്താക്കന്മാരെ പേഴ്സ് വരെ ചോദിക്കാൻ അറിയില്ല. 1000 നോട്ടിരിക്കുന്നത് ഉള്ളറയില്ല, അത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും കണ്ടുപിടിക്കാൻ പോണില്ല. നിങ്ങൾ നോക്കുമ്പോ അല്ലോ 10 ഉള്ളു പാവോ, അതിരിക്കട്ടെ എടുക്കൂല. പേഴ്സ് നല്ലതുപോലെ പരിശോധിക്കാൻ പഠിക്കണം. അപ്പൊ കഴിവാൻ എടുക്കുമ്പോ നല്ലതുപോലെ ചെലവിന് തരുന്നില്ലെങ്കിൽ ആവശ്യത്തിന് 100 അതിന് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നാളെ മുതൽ മോഷണം ഒരു ശീലമാക്കരുത്. ചെലവിന് തരുന്നത് മതിയായില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ചെലവാ. നിനക്ക് കൂട്ടക്സ് തേക്കാനും അതുപോലെ പ്രസംഗപീഠത്തിന്റെ അത്രത്തോളം പൊക്കമുള്ള ചെരിപ്പിട്ടുകൊണ്ട് താറാവിനെ പോലെ നടക്കാനുമല്ല ചെലവ് തരുമെന്ന് പറഞ്ഞാൽ, അതല്ല മറിച്ച് അതിനപ്പുറം നിന്റെ ജീവിതത്തിന്റെ ആവശ്യമായ കാര്യങ്ങൾക്ക് ചെലവിന് തരുന്നില്ലെങ്കിൽ ഇത് കുഴപ്പമില്ല എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ആണിന് അല്ലാഹു പവർ കൊടുത്തത്? അതിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു തെളിവ് നീ ചെലവിന് കൊടുക്കുന്നത് കൊണ്ടാണ്. അർജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫള്ളല്ലാഹു ബഅലഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം. അള്ളാഹു പറയുന്നു, അവരുടെ ആണുങ്ങളുടെ സ്വത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നുണ്ട് പണം, അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു പവർ കൊടുത്തത്. പെണ്ണിനേക്കാൾ ആണുങ്ങളുടെ പൈസ എന്ന് ചെലവഴിക്കുമ്പോഴാ, ഇല്ലാതെ പെണ്ണിന്റെ വാപ്പ സ്ത്രീധനമായിട്ട് ഇങ്ങനെ എണ്ണിത്തന്നതിന് ഒരുപാട് ഒരുപാട് എഴുതി പറഞ്ഞ് കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അവന്റെ 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് മുഴുവനും എഴുതി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ചെലവഴിക്കുന്നവരല്ല, അതിൽ നിന്ന് ചെലവഴിക്കുന്നവരല്ല എന്റെ പ്രിയമുള്ളവരെ ഈ ആണിന്റെ പവറുള്ളവര്. മറിച്ച് അവൻ കഷ്ടപ്പെട്ടിട്ട് അവൻ പ്രയാസപ്പെട്ടിട്ട് എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എനിക്കിപ്പോ 18 വയസ്സേ ആയുള്ളൂ, പക്ഷെ ഈ സമയം മുതൽ ഞാൻ ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒരു ദിവസം 100 വെച്ചെങ്കിലും മാറ്റിവെച്ച് മഹറു കൊടുക്കാൻ, എന്റെ കഷ്ടപ്പാട് എന്റെ വിയർപ്പിൽ നിന്നും ഒരു പവനെങ്കിലും വാങ്ങാനുള്ള തീരുമാനത്തിലാണ് ഞാൻ, എനിക്ക് ആരുടെയും ഓശാരത്തിന് വേണ്ട. അവൻ കഷ്ടപ്പെട്ട് അവന്റെ വിയർപ്പിന്റെ തുള്ളിയായിട്ട് മഹർ കൊടുക്ക. അതിന് കഴിയണം, അതിന് തൗഫീക്ക് വേണം. അത് അങ്ങനെയാണ് മഹർ എന്ന് പറയുന്നത്, അങ്ങനെയാണ്. അല്ലാതെ വാരയുടെ വാപ്പായിൽ നിന്ന് സ്ത്രീധനം അച്ചോരം വാങ്ങിയിട്ട് അതല്ല മഹർ കൊടുക്കേണ്ടത്. അവൻ കഷ്ടപ്പെട്ട അവന്റെ വിയർപ്പിന്റെ ഭാഗമായിരിക്കണം മഹർ. അതൊക്കെ പറയുന്നുണ്ട് ഇൻഷാല്ലാ വരുന്ന ഭാഗത്തൊക്കെ. അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ ചിലവിന് കൊടുക്കുന്നത് കൊണ്ടാണ് നിനക്ക് പെണ്ണിനേക്കാൾ പദവി നിനക്കുണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അത്ഭുതകരമായ മനസ്സുവല്ലാതെ സന്തോഷിച്ചു പോകുന്ന ഒരു ഹദീസ്. എന്റെ മുന്നിൽ ഭാര്യമാരെ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് പണം ചെലവഴിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാര്യമാർക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്ന, ഭാര്യമാർക്ക് വസ്ത്രം വാങ്ങാ, ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കാ, ഓ ഭാര്യമാരെ ചികിത്സിക്കാ, ആ ഭാര്യക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അറിയാതെ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു പോകുന്ന ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറയാ, അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ, ഇസ്ലാമിന്റെ മാർഗത്തിന് വേണ്ടി പടപൊരുതാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ മറ്റ് യശസ്സിന്റെ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ചിലവഴിക്കുന്ന ഒരു ദീനാർ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദീനാർ അംഫത്തുഹു ഫീ റഖബ, അടിമയമോചിപ്പിക്കാൻ നീ ചിലവഴിക്കുന്ന ദീനാർ. വദീനാറും തസദ്ദഖഹു അലാ മിസ്കീൻ, പാവപ്പെട്ട ഒരു യതീമിന്റെ ഒരു മിസ്കീനിന് വേണ്ടിയിട്ട് നീ സദഖയാ കൊടുക്കുന്ന ദീനാർ. വദീനാറും അംഫത്തുഹു അലാ അഹ്ലികാ, നിന്റെ ഭാര്യക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചിലവഴിക്കുന്ന ദീനാർ. അള്ളാഹു റസൂൽ പറയാ 4 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. 1, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ഒരു ദീനാർ. 2, അടിമകളെ മോചിപ്പിക്കാൻ ചിലവഴിക്കുന്ന ഒരു ദീനാർ. 3, വദീനാറും തസദ്ദഖഹു അലാ മിസ്കീൻ, ഒരു ഓലമേയാൻ വകയില്ലാത്തവന് പട്ടിണിപ്പാവമാര ഒരു മിസ്കീനിന് നീ കൊടുക്കുന്ന ഒരു ദീനാർ. 4, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വദീനാറും അൻഫഖതഹു അലാ അഹ്ലികാ, നിന്റെ ഭാര്യക്ക് വേണ്ടി നീ ചിലവഴിച്ച ദീനാർ.
ഉമാർ സഹാബത്തിനോട് ചോദിച്ചു, ഇതിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ഏതെന്നറിയും? ഇത് നാലും ചെയ്യണം, നാലിൽ അള്ളാഹുവിന് ഏറ്റവും താല്പര്യമുള്ളത്, നാലും ചെയ്ത ഒരു മനുഷ്യനിൽ പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് നിനക്കറിയുമോ? സഹാബികൾ കൈമലർത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുക, നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ ഭാര്യക്ക് വേണ്ടി നീ ചിലവഴിച്ച പൈസയില്ലേ, അതാണടാ ഏറ്റവും ഉത്തമമായതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഭാര്യമാർക്ക് വേണ്ടി വാരിക്കോരി പണം ചിലവഴിച്ച പ്രിയപ്പെട്ടവരുടെ മനസ്സുവല്ലാതെ നിറഞ്ഞുപോയി. എന്തുകൊണ്ടാണത്? മുഴുവനും അത് മുഴുവനും അത് മുഴുവനും സ്വതക്കയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന സഹാബികളോട് പറഞ്ഞ സഹാബ, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ ഒരു ഗ്ലാസിൽ വെള്ളമൊഴിച്ചിട്ട് ഓ വായിലേക്ക് പിടിച്ചുകൊടുത്ത ഓ വെള്ളം നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കുടിച്ചതുപോലും നിനക്ക് സദഖയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ അർബാദുബിനു സാരിയ എന്ന പ്രിയപ്പെട്ട സഹാബി ഓ സദസ്സിൽ നിന്ന് എഴുന്നേറ്റോടുകയാ വീട്ടിലെ മുമ്പിലേക്ക് ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, പെണ്ണേ ഒന്നിറങ്ങി വാ പെണ്ണേ. ആ പ്രിയപ്പെട്ട പെണ്ണിറങ്ങി വന്നപ്പോ ആ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന പെണ്ണേ, ഇന്നലെ വരെ നിന്റെ കൈ കൊണ്ടാ ഞാൻ വെള്ളം വാങ്ങി കുടിച്ചത്, ഇന്നലെ വരെ നീ ചോറ് വാരി തന്നിട്ടുണ്ട്, ഭക്ഷണം തന്നിട്ടുണ്ട്, ഇന്നലെ വരെ എനിക്ക് വേണ്ടി എല്ലാം എല്ലാം നീ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ ഒരു ഗ്ലാസ് വെള്ളം നിനക്ക് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ടോ? അറുപാതൊരു സാരിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിന്റെ കപ്പളത്തിലേക്ക് കടന്നു പോയിട്ട് ഒരു ക്ലാസ്സെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു നിറച്ചു വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ആ പ്രിയപ്പെട്ടവളെ ചുണ്ടത്ത് വെച്ചിട്ട് കുടിച്ചിറക്കിയപ്പോ തസ്ദീഖല്ലി ഖൗലി റസൂലില്ലാ എന്ത് റസൂലുള്ള പറഞ്ഞതിന് ആദ്യമായി തങ്ങീരിച്ചവൻ ഞാനാ, എന്ത് റസൂലുള്ള പറഞ്ഞതിന് ആദ്യമായി ഉൾക്കൊണ്ടവൻ ഞാനാ എന്ന് പറഞ്ഞു പൊട്ടിക്കിറന്നു പോരെങ്കില് എടാ നിനക്കെന്തെല്ലാം നിന്റെ പ്രിയപ്പെട്ടവള് ചെയ്തു തന്നിട്ടുണ്ടോ? നീ പനി പിടിച്ചൊരു രാത്രി ഒന്ന് കിടന്നു പോയാ മക്കളെ പോലെ പുറക്കിട്ടുറങ്ങാറ് നിന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് കാല് തടവുന്നവളോ അടുപ്പിലെ ചൂട് ചാമ്പലു കൊണ്ട് വന്നിട്ട് കറച്ചീപ്പിൽ പൊതിഞ്ഞിട്ട് നിന്റെ മാറത്ത് പിടിച്ചിട്ട് നിന്റെ ചുമക്ക് ചികിത്സ നടത്തിയവളോ എന്തെല്ലാം 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 കഷ്ടപ്പാടുകളോ എത്ര ഉറക്കമൊഴിച്ചിലുകളോ എത്രയോ രാപാർക്കലുകളോ എത്ര വേദനകൾ എത്ര പ്രയാസങ്ങള് അതെല്ലാം നിന്റെ പ്രിയപ്പെട്ട പെണ്ണ് സഹിച്ചിട്ടോ ഇന്ന് വരെ ഒരു ഗ്ലാസ് വെള്ളം നിന്റെ കൈ കൊണ്ട് ആ പെണ്ണിന് കോരിക്കൊടുത്തിട്ടുണ്ടോ? അറുപാലുവിന് സാരിയ ഓടിയതുപോലെ അറുപാലുവിന് സാരിയ വീട്ടിലേക്ക് ചെന്ന് പൊട്ടിക്കരഞ്ഞത് പോലെ ഈ പൂവച്ചലിന്റെ മുമ്പിൽ നിന്ന് പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എടാ നീ പെണ്ണ് കെട്ടിയാ ദിലീപിനെ പോലെ ആകാനല്ലടാ, ജയറാമിനെ പോലെ ആകാനല്ലടാ, മനോജ് കേദയനെ പോലെ ആകാനല്ലടാ, അലിയാളങ്ങളെ പോലെ ആകാൻ പഠിക്കണം എന്റെ പ്രിയമുള്ളവരെ, അറുപാലുവിന് സാരിയെ പോലെ ആകാൻ പഠിക്കണം എന്റെ പ്രിയമുള്ളവരെ, അബൂ സലമയെ പോലെ ആകാൻ പഠിക്കണം എന്റെ പ്രിയമുള്ളവരെ. അതല്ലാതെ മനസ്സിനെ മലക്കുന്ന മഹാപ്രസിദ്ധീകരണത്തിന്റെ കത്തളത്തോ പ്രകാശിക്കുന്ന പുഞ്ചിരിക്കുന്ന പല്ലുമായിട്ട് ചിരിച്ചിരിക്കുന്ന സിനിമാ ദമ്പതിമാരുടെ പാത പിൻപറ്റാ എന്റെ സഹോദരങ്ങൾ മനസ്സ് വെക്കല്ല. ഒരു ഗ്ലാസ് വെള്ളം നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് നീ കോരിക്കൊടുത്താൽ അതുപോലും നിനക്ക് സ്വതക്കയുടെ പ്രതിഫലമാണ്. ചെലവിന് ഈ പൈസ ഇങ്ങനെ കൊടുത്താൽ മാത്രം പോരാ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലതെന്താ? അവൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണത്രേ, അവൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭാര്യമാർക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? നമ്മൾ ചിലപ്പോൾ ലൈസൻസ് വാങ്ങി കൊടുക്കാറുണ്ട്, വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ പോയാലും എന്റെ മോള് വിഷമിക്കരുത്, നീ ആരെയും താങ്ങാൻ നിൽക്കേണ്ട, ആൾട്ടോക്കാർ രണ്ടു കൊടുക്കുമ്പോൾ കിട്ടൂലേ വെച്ചിട്ട്. പെണ്ണുമുള്ളക്ക് ലൈസൻസ് എടുത്തു കൊടുത്ത് വീട്ടിൽ ഒരു വണ്ടി എടുത്തും കിട്ടു കൊടുക്കും, സുഖജീവിതം, സ്വസ്ഥം. ഭർത്താവ് വരുന്നത് വരെ ഒരു ഭർത്താവിന്റെ കുറവല്ലാണ് അവക്കുണ്ടാവൂല, സുഖമായിട്ട് ജീവിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും പരമസുഖമായിട്ട് ജീവിക്കും. അതിന് മിടുക്കുകളാണ് നമ്മുടെ സഹോദരിമാർ, അതിന് മിടുക്കുകളാണ് നമ്മുടെ സഹോദരിമാർ. അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ധാരണ ഒരു സഹോദരങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, എന്താ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ? ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വായിക്കണമെന്നാണ്. ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വായിക്കണമെന്നാണ്. വായിച്ചിട്ട് അതിന്റെ ഗൗരവം,
അതിന്റെ ഗൗരവം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ ഭാഗങ്ങൾ പഠിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം, ഭാര്യ അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള അറിവ് ഞാൻ പറയട്ടെ, നമ്മളെ പൂവച്ചൽ പള്ളിയിൽ നടക്കുന്ന ജുമാ പ്രസംഗം, ആ ജുമാ പ്രസംഗം മാത്രമാവട്ടെ, എന്തെങ്കിലും ഒരായത്തോ ഒരു ഹദീസോ കേട്ടിട്ട് അത് നേരെ ചെന്ന് വീട്ടിൽ പോയി ഭാര്യയോട് പറയണം. അത് പിന്നെ എങ്ങനെ നമ്മൾ കേൾക്കും? അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോഴാണ് കഴിവീട്ടം കൊണ്ട് ഉണങ്ങിയെന്ന് നമ്മൾ നോക്കുക വീട്ടിലിരുന്ന്. എന്നിട്ട് ഓടി വന്ന് ഏറ്റവും പുറകിൽ വന്നിരിക്കും, പോക്കറ്റിൽ 50 പൈസയും കാണും ബക്കറ്റിലിടാൻ, അതോടുകൂടി കിട്ടുന്ന ചെരുപ്പ് എടുത്ത് കാലിട്ടുണ്ട് ഇറങ്ങി ഒറ്റ ഓട്ടം. അവസാനം അവിടെ കിടന്ന് പാവപ്പെട്ടവരിങ്ങനെ കറങ്ങും, അല്ലാഹു ഇന്നും പോയി വാപ്പാ ചെരുപ്പ്. കുഴപ്പമില്ല മക്കളെ, എല്ലാ ചെറിയ പള്ളികളിൽ വരെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പള്ളികളിൽ വരെ, പണ്ട് കാലത്ത് പാളയം പള്ളിയിൽ മാത്രമേ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അതല്ല, എല്ലാ പള്ളികളിലും നിസ്കരിച്ചു കഴിഞ്ഞ് ഇറങ്ങി പറഞ്ഞ വേറെന്തോ വാങ്ങാൻ പോകണൊക്കെ ഒരൊറ്റ ഓട്ടാ സ്വർഗം കൊടുത്തണൊക്കെ ഓടണേ. അങ്ങനെ ഓടുമ്പോ കിട്ടണ ഏറ്റവും നല്ല ചെരുപ്പ് ബിസ്മില്ല അവന്റെ കാലിൽ കയറി, നടക്കുന്നത് വിറച്ചു വിറച്ചാണെങ്കിലും കിട്ടണ ചെരുപ്പ് നല്ലതായി. അതുകൊണ്ടാണ് നമ്മളോട് പാടില്ല, അന്യരുടെ സാധനം നമ്മൾ അറിയിക്കാത്ത നമ്മൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓടിപ്പോകാം. നമ്മൾ ഗൗരവത്തോടെ തന്നെ അതൊക്കെ കണക്കാക്കണം. അള്ളാഹുവിന്റെ പള്ളി നിസ്കരിക്കാൻ വന്നവരാ, മനസ്സുകൊണ്ട് അവരുടെ ശാപം നമ്മൾ വാങ്ങരുത്, പടച്ചവും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ഗൗരവത്തോടെ ചിന്തിച്ചോ, വെള്ളിയാഴ്ച ജുമഴയ്ക്ക് പള്ളിയിൽ വരുമ്പോ കേൾക്കുന്ന പ്രസംഗം മാത്രം മതിയല്ലോ. ഒരാഴ്ചയിൽ നിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് വരെ നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഇനി കഴിയണം. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ നേരത്തെ പള്ളിയിൽ വരും. ഏത് പള്ളിയിലാണെങ്കിലും, കൊണ്ണിയൂരാണെങ്കിലും പൂവച്ചലാണെങ്കിലും ആമച്ചലാണെങ്കിലും ആനച്ചലാണെങ്കിലും കുറ്റിച്ചലാണെങ്കിലും ചെറ്റച്ചലാണെങ്കിലും എവിടെയാണെങ്കിലും അല്പം നേരത്തെ ആ പള്ളിയിലേക്ക് പോയി ഉസ്താദ് പറയുന്നത് എന്താന്ന് കേട്ടിട്ട് അതിന്റെ ഒരല്പം എന്ത് ചെയ്യണം? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹിയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബാരെ പ്രവാചകർ ഒരു ദിക്ര് പറഞ്ഞു കൊടുക്കുകയാണ് അബൂ സലമയ്ക്ക്. അബൂ സലമ റളിയല്ലാഹു തആല ആ ദിക്ര് കേട്ടപ്പോൾ ഓടി വന്ന് വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഓടിവാ ഉമ്മു സലമ, ഓടിവാ ഉമ്മു സലമ, ഒന്ന് വേഗം ഇറങ്ങിവാ ഉമ്മു സലമ. ഉമ്മു സലമ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാഹുവേ എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവൻ വന്നു നിൽക്കുന്നത്? നമ്മുടെ സഹോദരിമാരാലോചിച്ചേ, നിങ്ങളുടെ ഭർത്താക്കന്മാര് സന്തോഷത്തോട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പെണ്ണെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിവാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അല്ലാഹുവേ വലിയ വേളമിക്കവാറും കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സന്തോഷത്തോടെ വിളിക്ക, ഓടിച്ചാടി പുറത്തിറങ്ങി നോക്കാൻ സാധ്യതയുണ്ട്. സന്തോഷം തോന്നുന്നത് അപ്പോഴാണല്ലോ, നല്ല ഭക്ഷണം കിട്ടുമ്പോഴാണ്, നിനക്ക് വിലപിടിപ്പുള്ള സാരി കൊണ്ട് വരുമ്പോഴാണ് ഭർത്താവ് വിളിക്കുക എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അബൂ സലമ വിളിച്ചപ്പോ പ്രിയപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല ഓടി ഇറങ്ങി വരികയാണ്. ഓടി ഇറങ്ങി വന്ന ഉമ്മു സലമയോട് അബൂ സലമ റളിയല്ലാഹു തആല പറയുന്നു, പെണ്ണേ അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊരു ദിക്ര് പഠിപ്പിച്ചു തന്നു, പെണ്ണേ ഹബീബാര പ്രവാചകർ എനിക്കൊരു ദിക്ര് പഠിപ്പിച്ചു തന്നു, പെണ്ണേ എന്താടാ ദിക്ര് എന്നറിയോ? എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിച്ച, എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ച, അല്ലാഹുമ്മ അജ്റനി ഫീ മുസീബത്തി വഅഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, അല്ലാഹുമ്മ അജ്റനി ഫീ മുസീബത്തി വഅഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, അല്ലാഹുവേ എനിക്ക് സംഭവിച്ച വിപത്തിൽ എനിക്ക് നീ പ്രതിഫലം തരണേ അല്ലാഹ്, വഅഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായത് അതിനേക്കാൾ ശ്രേഷ്ഠമായത് എനിക്ക് തരണമേ അല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഇതല്ലാഹ് സ്വീകരിക്കും പെണ്ണേ എന്ന് സ്വാദിഖുൽ മസ്തൂഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. സഹോദരിമാർ ഇതിക്കർ പഠിക്കണം, സഹോദരങ്ങളും ഇത് പഠിക്കണം. ഒരു വിപത്തുണ്ടായാൽ ഇത് നമ്മുടെ വീട്ടിൽ പറയാം. ഉമ്മു സലമ റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസായി പറയണേ, ഉമ്മു സലമ റളിയല്ലാഹുവിനെ പറയുന്നു, ആ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നു. ഉമ്മു സലമ റളിയല്ലാഹുവിനെ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെനിക്ക് ഈ ദിക്ര് പറഞ്ഞു തന്നതിന് ശേഷം 12 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരുന്നില്ല. എന്റെ അബൂ സലമ എന്ന എനിക്ക് ഏറ്റവും അധികം സന്തോഷം തന്ന, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം മാനസികമായ ആഹ്ലാദം തന്ന എന്റെ പ്രിയപ്പെട്ടവർ അത് കഴിഞ്ഞ് 2 ആഴ്ചക്കകത്ത് മരണപ്പെട്ടു പോയപ്പോൾ
നാലു മാസവും പത്തു ദിവസവും ഇദ്ദയിരുന്ന ഞാൻ എന്റെ നാവ് കൊണ്ട് നാലായിരക്കണക്കിന് പ്രാവശ്യം പറഞ്ഞത് അല്ലാഹുമ്മ അജ്റനീ ഫീ മുസീബത്തി വഹ്ലിഫ്നീ ഖൈറൻ മിൻഹാ. അല്ലാഹു എനിക്ക് സംഭവിച്ച വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം താ. വഹ്ലിഫ്നീ ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ശ്രേഷ്ഠമായത് പകരം താ. ഞാൻ ചിന്തിച്ചു അബൂ സലമ എന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനേക്കാൾ എന്റെ മനസ്സിൽ ഇന്ന് വരെ വേദനിപ്പിക്കാത്ത, എന്റെ മനസ്സിനെ ഇന്ന് വരെ നോവിപ്പിക്കാത്ത എന്റെ പ്രിയതമനേക്കാൾ ഈ ലോകത്ത് ശ്രേഷ്ഠനാര മറ്റൊരു ഭർത്താവില്ല. മയ്യക്കൂനുലി ഖൈറം മിൻ നബീ സലമ, മയ്യക്കൂനുലി ഖൈറം മിൻ നബീ സലമ, മയ്യക്കൂനുലി ഖൈറം മിൻ നബീ സലമ. അബൂ സലമയേക്കാളും എനിക്ക് ശ്രേഷ്ഠനായിട്ടാരാ ഉള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഉമ്മു സലമ പറയുന്നു, ഫലം മംഗളത്തെഴുത്തത്തി, എന്റെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞപ്പോ എന്റെ കാരുണ്യദൂതരായ ഹബീബാന പ്രവാചകര് ഈ പ്രപഞ്ചത്തെ പടക്കാർ കാരണക്കാരനായ മുത്തുനബി എന്നെ വിവാഹം ആലോചിച്ചു സഹാബ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുസലമ നിന്നെനിക്കാതെയ്യാ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നാലു മാസവും പത്തു ദിവസവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ദിക്കറുണ്ടല്ലോ, ആ ദിക്കർ അല്ലാഹു സ്വീകരിച്ചില്ലേ? എന്റെ അബൂ സലമയേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധാരയാ, എന്റെ അബൂ സലമയേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ധാരയാ എന്റെ പ്രിയപ്പെട്ട മുത്തുനബിയല്ലേ? പിന്നീട് ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട പെണ്ണായിട്ട് ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണായി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ഉമ്മു സലമ എന്ന മഹദി പിൽക്കാലത്ത് അറിയപ്പെട്ടു പോയെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ദുആ ബഹുമാനപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാ, ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാ അത് ചെയ്ത്. നമ്മൾ എത്ര പേര് പഠിപ്പിച്ചു, നമ്മൾ എത്ര പേരെല്ലാം ചെയ്തു കൊടുത്തു എന്റെ പ്രിയമുള്ളവരെ. ഗൗരവത്തോടെ ചിന്തിക്കണം, എപ്പോഴും അപകടം വരാം. ഭാര്യ മറക്കാത്ത സ്നേഹം ആ ഭാര്യയ്ക്ക് കൊടുക്കണം, ഭർത്താവ് മറക്കാത്ത സ്നേഹം തിരിച്ചു കൊടുക്കണം. വിദേശ രാജ്യത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ ഫോൺ ചെയ്യുമ്പോൾ ആ ഫോൺ വെക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടായിരിക്കണം ഫോൺ വെക്കേണ്ടത്. സംസാരിക്കാൻ നേരമില്ല എന്റെ സഹോദരങ്ങൾക്ക്, ഒരാളോടും സംസാരിക്കാൻ നേരമില്ല. അതുകൊണ്ടല്ലേ ഈ ബന്ധം ഇങ്ങനെ അകന്നകന്നു പോകുന്നത്. രണ്ടും മൂന്നും നാലും വർഷം വിദേശ രാജ്യത്ത് പോയി നിൽക്കുന്ന പ്രിയപ്പെട്ടവന് ഭാര്യയോട് സംസാരിച്ചത് മൊത്തം കണക്കാക്കിയാൽ അരമണിക്കൂർ തികയില്ല. അതുകൊണ്ടല്ലേ ആ സ്നേഹം എന്താ നഷ്ടപ്പെട്ടത്? മറ്റതെങ്ങനെയാണോ പണ്ട്, പണ്ടങ്ങനല്ല. ഭാര്യ ഇവിടെ നിന്ന് അങ്ങോട്ട് ലെറ്റർ എഴുതുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിന്, ഇത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഹസ്ബൻഡ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്താൽ. മനോഹരമായിട്ട് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതി ഒരു ദിവസം കൊണ്ടൊന്നും തീരൂല. ഗൾഫുകാര ഭാര്യമാരുള്ളവർ ആലോചിക്കണം, അള്ളാഹു എത്ര കത്തങ്ങനെ എന്റെ മച്ചാക്ക് എഴുതി പടച്ചവനെ, ഇപ്പോഴിതാ ഇത്ര ഉള്ള ഒരു മൊബൈല്. ഹലോ, പകുതി അവിടെ കേൾക്കും, ബാക്കി പകുതി അറബിയിലെ തള്ള കേൾക്കും. ഇതാ നമ്മുടെ മൊബൈല്, എത്ര ലെറ്റർ ഉണ്ടെന്ന് നമുക്ക് വായിക്കാൻ. മറ്റത് ഏഴ് വരി എഴുതുന്നതിന് ഏഴ് മണിക്കൂറാണ്. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ ഭർത്താവിന് എഴുതാനുള്ള ലെറ്ററിങ്ങിന്റെ വരികൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോ എപ്പോഴും അതാ ചിന്ത, അങ്ങനെ എഴുതി പൂർത്തിയാക്കി ഭർത്താവിനെ മറക്കാത്ത ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ. ഇതിവിടെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്താലോ, തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ദിവസങ്ങളോളം കാത്തിരിക്കും. അവിടെ കിട്ടുമ്പോഴോ ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നാ പിന്നെ സന്തോഷം സഹിക്കാൻ വയ്യ. ഓടി തളർന്നു വന്ന് ലെറ്റർ പൊട്ടിച്ചിട്ട് നിറകണ്ണുകളോട് വായിച്ചിട്ട് തിരിച്ച് ഇരുന്നും നടന്നും കിടന്നും എഴുതും. അബുദാബിയിലുള്ളോരെ എഴുത്തു പെട്ടി വന്ന് കണ്ടപ്പോ കത്ത് കിട്ടി. മനസ്സുവേദനിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതും. രണ്ടുപേർക്ക് സന്തോഷമായി. കുടുംബകലഹം പണ്ടുകാലത്ത് ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഭർത്താവിന്റെ കത്ത് വരുമ്പോഴാ. ഭാര്യ കത്തും കൊണ്ട് മണവറ കയറി ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അമ്മായി വന്ന് മോളെ സൂറ എത്തി ഇറങ്ങി വാടി, ഇത് വല്ലതും കേൾക്കണം. ജേനത്തെണ്ണം കടിച്ചാലും താത്ത അറിയില്ല, താത്ത ഇങ്ങനെ മച്ചാട വാക്കുകളിൽ ലയിച്ച് ഇങ്ങനെ ഇരിക്കാൻ. അങ്ങനെ ഒരു സമ്പ്രദായം ഇന്നില്ലല്ലോ. ഇന്നിപ്പോ ഫോൺ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെവിയിലോട്ട് എടുത്ത് വെക്കും. എന്താണ്, അയ്യോ മച്ച സൊസൈറ്റിയിലെ പൈസ, അയ്യോ കട്ടായി സൊസൈറ്റിയിലെ പൈസ പറഞ്ഞില്ല, ഫീസിന്റെ കാര്യം
ഏ പശുവിന് പാല് കുറഞ്ഞ കാര്യം, കിടാത്തം ചത്തുപോയ കാര്യം, മുതിയേക്ക് അത് കൊടുക്കാൻ പറ്റുമെന്നറിയാൻ വയ്യ, നിങ്ങൾ എന്നെ മുയിലാരെ വിളിക്കണം, വനിതാ ക്ലാസ്സിന് ഞാൻ പോവാറില്ല, ഇതൊക്കെ ഇങ്ങനെ പറയാൻ അതിനൊന്നും സമയം കിട്ടാറില്ല, അതിനുമുമ്പ് കെട്ടായി. ഞാൻ പറയട്ടെ, ഒരു സലാം പറയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ ഭർത്താവ് വിളിക്കുമ്പോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നീ വിളിക്കുമ്പോ ഒരു സലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭർത്താവ് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത ഉടനെ ഇക്കാണോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മച്ച വിചാരിക്കും അള്ളാഹു ഉള്ളത് അവലീനാണ്ട പോകുന്ന സുബാനല്ല. പറയണം, അത് നമ്മളല്ലേ പറയാനുള്ളത്. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് സലാം പറയണം. ആ സലാമിന്റെ മാധുര്യം, അതൊക്കെ ജീവിതത്തിന്റെ സ്നേഹത്തിലുണ്ടാവും. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും എത്ര ഭർത്താക്കന്മാരെ നിന്റെ ഭാര്യയ്ക്ക് കിട്ടിയാലും നിന്നെ അവൾ മറക്കാൻ പാടില്ല. എന്റെ സഹോദരങ്ങളെ, അതിനുവേണ്ടി അറിവ് നിനക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മു സലമ പറയുകയാണ്, എന്റെ മുത്തുനബി എനിക്ക് ഭർത്താവായി കിട്ടുകിട്ടുപോലും എന്റെ അബീ സലമയെ ഞാൻ മറന്നിട്ടില്ല. എന്റെ ഹബീബാര പ്രവാചകൻ എനിക്ക് ഭർത്താവായി കിട്ടുകിട്ടുപോലും സൂര്യചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന പ്രശോഭയുള്ള പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ പൂരമായ നബിയേ, അവിടുന്ന് എന്റെ ഭർത്താവായിട്ട് പോലും എന്റെ അബീസലമ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല നബിയേ. അങ്ങയുടെ മുമ്പിൽ വന്ന് അല്ലാഹുമ്മ അജ്റുനീ ഫീ മുസീബത്തി വഅഖ്ലി ഫീ ഖൈറം മിൻഹാ എന്ന ദിക്റുമാർ എനിക്ക് വന്ന് പഠിപ്പിച്ചു തന്ന എന്റെ പ്രിയതമനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ എന്നും സലമ പറഞ്ഞു പോരെങ്കില്, അതേപോലെയാണടാ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടത്, അതേ ഇഷ്ടത്തോടെ അതേ സ്നേഹത്തോടെയാണ് നീ നിന്റെ പ്രിയപ്പെട്ടവളെ സ്നേഹിക്കേണ്ടത്. അതല്ലാതെ എന്റെ പ്രിയമുള്ളവര്, നിന്റെ വികാര പൂർത്തീകരണത്തിനുള്ള ഒരു യന്ത്രമല്ല, നിന്റെ വസ്ത്രമലക്കാനുള്ള മിഷനല്ല, നിന്റെ അടുക്കളയിൽ കറിയും കരയും പുരണ്ടിട്ട് കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് മുഖം തീർത്തു പൊട്ടിക്കരയാനുള്ള പെണ്ണല്ല. ആ പെണ്ണിനെ ആദരിക്കണമെടാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, രണ്ടു പ്രാവശ്യം ഒരായത്തിലൂടെ നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കാൻ പറഞ്ഞെങ്കിൽ അതെന്തിനാ സൂക്ഷിക്കാൻ പറഞ്ഞതെന്നറിയോ? അത് പെണ്ണിന്റെ വിഷയത്തിലാ. അല്ലാഹു പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ട് ആദ്യം ഇത്തക്കൂ എന്ന് പറഞ്ഞെങ്കിൽ അവസാനം വീണ്ടും ആയത്തിന്റെ സമാപനം പറയാം. കുടുംബബന്ധത്തെ കുറിച്ച് ചോദിക്കുന്ന പടച്ചോനെ, ആ പടച്ചോനെ നീ സൂക്ഷിക്കണമെന്ന് അല്ലാഹു രണ്ടു പ്രാവശ്യം പെണ്ണിന്റെ വിഷയത്തിൽ പടച്ചോനെ പേടിക്കാൻ പറയാം. നമ്മൾ പേടിച്ചേ മതിയാവൂ. നമ്മൾ മരണപ്പെട്ടാൽ എന്റെ പ്രിയമുള്ളവരെ, ആര് നമുക്ക് വേണ്ടി സദഖ ചെയ്യും? ആര് നമുക്ക് വേണ്ടി ദുആ ചെയ്യും? പ്രിയപ്പെട്ട സഹോദരിമാരെങ്കിലും നമുക്കതിന് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഭാര്യമാരെങ്കിലും നല്ല നല്ല മുഅ്മിനീങ്ങളെ ജീവിച്ചിരിക്കുമ്പോ, നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനും നിസ്കരിക്കാനും ആളുള്ളപ്പോ നമ്മൾ മരിച്ചാൽ അതൊരു സന്തോഷമുള്ള മരണമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരാഴ്ച മുമ്പ് പെരുമാതര കടപ്പത്തേക്ക് വഴുതിന് പോകുമ്പോ കണിയാവരം ആലുമോട് പള്ളിയുടെ ഭാഗത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആ ടേണിങ്ങിൽ ഇറങ്ങിപ്പോകുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കാൻ, എന്താന്ന് നോക്കാൻ ഇറങ്ങിയപ്പോ ഹൈവേയുടെ മധ്യഭാഗത്ത് നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിച്ച് എന്തോ ഒഴിച്ച് കളയാണ്. നോക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ തലച്ചോറാണ്, രക്തം കട്ട പിടിച്ച് റോഡിൽ കിടക്കുന്നതിനെ വണ്ടി കയറി ഇറങ്ങാതിരിക്കാൻ വേണ്ടി തെറിച്ചുപോര ആ തലച്ചോറിന്റെ ശകലങ്ങളെ. എന്റെ പ്രിയമുള്ളവരെ, തലയിൽ നിന്ന് പൊട്ടിപ്പോയ മാംസകഷണങ്ങളെ, എല്ലും കൂടുകളെ വെള്ളം വീഴ്ത്തിയിട്ട് റോഡിൽ നിന്ന് അങ്ങോട്ട് മാറ്റുകയാണ്. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ, 30 വയസ്സിനകത്ത് പ്രായം വരുന്ന ഒരു സഹോദരൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് 2-വീലറിൽ യാത്ര ചെയ്തു. 30 വയസ്സിനകത്ത് പ്രായം വരുന്ന സാധുവാര സഹോദരൻ, ഈ 30 വയസ്സിനകത്ത് പ്രായം വരുന്ന സഹോദരൻ യാത്ര ചെയ്തു. അവിടെ വരുമ്പോ പുറകിൽ നിന്നുപോലെ ഒരു കറുത്ത നിറമുള്ള സ്കോർപ്പിയോ വാഹനം ഈ സഹോദരന്റെ ബൈക്ക് അടിച്ച് തെറിപ്പിച്ചു. അവര് നിർത്താതെ, വേഗത പോലും കുറയ്ക്കാതെ ചീറിപ്പാഞ്ഞുകൊണ്ട് കടന്നുപോയി. അവസാനം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സാധുവായ സഹോദരൻ ഒന്നും പറ്റിയില്ല.
കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. ബൈക്കോടുകൂടി വീണ ആ സഹോദരൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ പോകുമ്പോ പലരും കൈവച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ ആ സഹോദരന്റെ ഭാഗ്യം എന്താണ് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു പോയി. പക്ഷേ പിന്നീടത് പറഞ്ഞു തീരുന്നതിന് മുമ്പ്, ആ സഹോദരൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അതുവഴി കടന്നു വന്ന ഒരു സൂപ്പർ ഫാസ്റ്റിന്റെ രണ്ട് ടയറും കയറി ഇറങ്ങി ആ സാധുവാര സഹോദരന്റെ തലച്ചോറ് ആ റോഡിന്റെ ഭാഗത്ത് ചിതറിപ്പോരാ സെക്കൻഡില് ഒരു മിനിറ്റിനകത്ത് തന്നെ പിടഞ്ഞു പിടഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ കിടന്നുകൊണ്ട് ആ സഹോദരൻ മരണപ്പെട്ടു പോരെങ്കിൽ ആ സഹോദരന്റെ വീട്ടിലും കാത്തിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവില്ലേ? അച്ഛനെ കാത്തിരിക്കുന്ന മക്കളുണ്ടാവില്ലേ? എന്റെ സഹോദരങ്ങളെ, എങ്ങനെ എപ്പോഴും ഏത് സമയത്തും നമ്മെ കൊണ്ടുപോകാനുള്ള മരണമുണ്ടല്ലോ. ആ മരണത്തിന്റെ പിടിയിലേക്ക് പെടുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഭാര്യയാക്കി നമ്മുടെ ഭാര്യമാരെ നാം മാറ്റണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പോ ആറാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂല് പറയാണ്. ആറാമത്തെ കാര്യം ഹബീബായ പ്രവാചകർ പറയുന്നു, പരമാവധി നിന്റെ പെണ്ണിനെ നീ സന്തോഷിപ്പിക്കുക. ഇതാണ് ആറ്. ബാക്കി ആറെന്ന് വെച്ചാൽ നമുക്ക് നാളെ പറയാം. പരമാവധി നിന്റെ പെണ്ണിനെ നീ സന്തോഷിപ്പിക്കുക. എങ്ങനെ സന്തോഷിപ്പിക്കുക? അടുത്ത് എന്നിട്ട് ക്ലിക്ക് ക്ലിക്ക് ക്ലിക്കിളായി കൊടുക്ക. അതല്ല സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ട വാര്യ ഉസ്താദ് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വാകാറല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക്, ഇങ്ങനെ അല്ല. ആ അത് വിവരറിയും. അങ്ങനല്ല സന്തോഷിപ്പിക്കുക. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ പറ്റും? അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ഭാര്യമാരെ സന്തോഷിപ്പിച്ചിരുന്നത് ചുംബനം കൊണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ, പ്രിയപ്പെട്ട പ്രവാചകർ. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുന്നു തന്റെ പ്രിയപ്പെട്ട മകനോട്, അയ്യക്കോ യംബഗീലില്ലാഹിലി അയ്യകൂന ഫീ അഹ്ലിഹി വീട്ടിനകത്തൊരു കുട്ടിയെ പോലെയാകണം ബുദ്ധിമാൻ. നല്ല ബുദ്ധിയുള്ള ആണെന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ ആരായിരിക്കണമെന്നറിയോ? വീട്ടിനകത്തൊരു കുട്ടിയെ പോലെ പെരുമാറണം. അത്രേ കുട്ടിയെ പോലെ പെരുമാറണം വീട്ടിനകത്ത്. അതാണ് നല്ല ഒരു ഭർത്താവിന്റെ ശീലം. നമ്മൾ അങ്ങനെ, നിങ്ങൾ പറയും ഉസ്താദേ അത് നമുക്ക് നമ്മളാണത്തെ നഷ്ടപ്പെടുന്ന പരിപാടിയാ. ഒരു നഷ്ടപ്പെടുന്ന പരിപാടിയല്ല. നിങ്ങളിങ്ങനെ വല്ല ദശരഥ മഹാരാജാവ് ഇരിക്കണ പോലെ, ഒബാമ ഇരിക്കണ പോലെ കസേരയിൽ ഇങ്ങനെ ഇരിക്കും, അവളിങ്ങനെ ചായ കൊണ്ടുതന്നിട്ട് ഇക്കാ ചായ, പിന്നെ മുഖത്ത് നോക്കൂല, മുഖത്ത് നോക്കൂല. മക്കൾ എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ഭാര്യ വന്നിട്ട് പറയണം, അതേ അവര് സ്കൂളിൽ ഫീസ് വേണമെന്ന്. ഇത് ഇങ്ങനെയല്ല ഒരു കുടുംബജീവിതം, ഇങ്ങനെയല്ല. ഇതെന്തൊരു ഭരണമല്ലേ? അതല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഐ യകൂനലിൽ ആഖിലി ഒരു കുട്ടിയെ പോലെ വീട്ടിൽ അവൻ പെരുമാറണം. പക്ഷേ അതിരിവിട്ട് കിടക്കാൻ പാടില്ല, എങ്കിൽ തീർന്നു. പെണ്ണാണായി ആണ് പെണ്ണായി സുഖജീവിതം. അതിരിവിട്ട് കടന്നത് കൊണ്ടാ അബൂജഹല് വെളിയിൽ എന്തൊരു പവറായിരുന്നു. അയ്യാബൂർത്തൊരുമിത്തവർ പാടി അനാഥയാളിവനാണോ രബിയായി വന്നോ. അബൂജഹലിന്റെ പ്രിയമുള്ളവരെ പ്രവാചകരുടെ മുന്നിൽ നോക്കി അഹങ്കാരത്തോടെ ഇവൻ എഫീമാണ്, ഇവൻ സമ്പത്തില്ലാത്തവനാണ്, പദവിയില്ലാത്തവനാണ്, ഇവന് പ്രവാചകത്വം പാടില്ല. ഇവിടെ ആരാകണമെങ്കിലും എന്താകണമെങ്കിലും അബൂജഹലുണ്ട്, എനിക്ക് പറ്റുമെന്ന് പ്രഖ്യാപിച്ച അബൂജഹലിനെ ഭാര്യ വിളിച്ചിരുന്നത് എന്താ? കഞ്ഞി എന്നായിരുന്നു ഭാര്യ വിളിച്ചു. എന്താ ഒന്നിനും കൊള്ളൂല വീട്ടിനകത്ത്, വീട്ടിനകത്ത് ഭാര്യയുടെ മുന്നിൽ അവൻ ഒന്നുമല്ല. അങ്ങനെയുള്ള ചില സഹോദരങ്ങളുണ്ട്, പള്ളിയിലാണ് പോരണം, റോഡിലാണ് പോരണം, ചായക്കടലിടോ, വീട്ടിൽ പോയാൽ പെണ്ണുമ്പോൾ എങ്ങോട്ട് നിൽക്കുവാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. അതല്ല ആണത്വം, അതല്ല ആണത്വം. വീട്ടിൽ നീ നിന്റെ ഭാര്യയുടെ മുന്നിൽ കുട്ടിയെ പോലെ ആയിരിക്കുമ്പോഴും നിന്റെ ആണത്വം നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹരീറത്തി ത്വഹാം. ഭക്ഷണത്തിന്റെ ഹരീറത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, നല്ല ഈത്തപ്പഴവും മാവും തേനുമെല്ലാം കുഴച്ചുണ്ടാക്കിയ ഒരു ഭക്ഷണം ഭർത്താവിന്റെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ വല്ലപ്പോഴും ഒരു സ്പെഷ്യൽ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കണം. ഭാര്യമാർ സ്നേഹം അധികരിക്കാൻ അത് നല്ലതാണ്. ദൈവേദം ഉണ്ടാക്കാതിരിക്കണം നല്ലതെന്ന് തോന്നുന്നു, ഉള്ള സ്നേഹം കൂടെ ഇല്ലാതാക്കണം. എന്തിനാ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഒരു വച്ചാ ചോദിച്ചത്രേ, കുറെ കമ്പും കോണിയും പറക്കി ഇതിനകത്തിട്ടിട്ട് ജാമ്പാറാവുമല്ലോ, ഒരു ടേസ്റ്റും ഇല്ലാത്തോണ്ടാ പറയണേ. ഇന്ന് നമ്മുടെ താത്തമാർക്കൊന്നും കൈപ്പുണ്യമില്ല,
കാരണം എന്താ, വീട്ടിന്റെ പരിസരത്തൊക്കെ പണ്ട് മുരിങ്ങയ്ക്കും അമരയ്ക്കും വെണ്ടയ്ക്കും പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് അവരൊന്നുമില്ല, ഇന്ന് ശുക്കൂറുക്കായും സുതീർക്കായും മാത്രമേ ഉള്ളൂ. പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ, മുരിങ്ങാമരം രണ്ടുള്ള വീട്ടിൽ ഹൂലിമാ, കൂട്ടാന്റെ മുട്ടറിയേണ്ടതില്ലടി ഫാത്തിമാ. രണ്ട് മുരിങ്ങാമരം ഒരു വീട്ടിലുണ്ടെങ്കിൽ പത്ത് ദിവസം മീൻ കിട്ടിയില്ലെങ്കിൽ നാല് കൂട്ടം കറി ഉണ്ടാവും, വിഷമിക്കണ്ട. കാരണം എന്താ, അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അൽഹംദുലില്ലാ. ഇന്ന് ഈ വിനീതന് ഭക്ഷണം തന്ന വീട്ടുകാരെ അള്ളാഹു അനുഗ്രഹിച്ചു മാറാകട്ടെ. വളരെ സുവിശേഷമായ ഭക്ഷണം അള്ളാഹു ആ സഹോദരന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അതിനു പകരം അള്ളാഹു സുബ്ഹാനഹു വതആല ശറബുദ്ദീൻ എന്ന സഹോദരന്റെ കുടുംബത്തിന് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കു മാറാകട്ടെ. ഓരോ സഹോദരിമാരും കൈപുണ്യമുള്ളവരാകാൻ വേറൊന്നും വേണ്ട, സ്നേഹത്തോടെ ഭർത്താവിന് വെച്ചാൽ മതി. ഇതെന്താ പെട്ടെന്ന് ആവട്ടെ ഉമ്മ, മറ്റത് തുടങ്ങാറായി ഉമ്മ, അങ്ങനെ അരിഞ്ഞെറിഞ്ഞിട്ടിട്ട് എല്ലാം കൂടെ കലക്കി മച്ചാടവും പതാ സ്പെഷ്യൽ. സുബ്ഹാനല്ലാ, എലിയെ ടെസ്റ്റ് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരെ പോലെ ആദ്യമായിട്ട് പാലവുക്ക് വാച്ച് നമുക്ക് കിട്ടണേ. നമ്മൾ ജീവനോടെ ഇരുന്നാ പിന്നെ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്. ഇന്ന് താത്തമാർക്ക് ഭക്ഷണം വെക്കാൻ വയ്യ, ഉസ്താദിന് ചെലവാന്നും പറഞ്ഞുകൊണ്ട് ചെലവെടുക്കുന്ന ആള് വന്ന് പറഞ്ഞാലോ ബാപ്പാടെ പോക്കറ്റിൽ നിന്ന് 200 രൂപ എടുത്ത് കൊടുക്കും, കൊണ്ടുപോയിക്കും മോനെ, ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും, പാവട്ടെ രക്ഷപ്പെടട്ടെ, കൊണ്ടുപോയി സുഖമായിട്ട് കഴിക്കും, സുഖമായിട്ട് സുഖലോലുവയായിട്ട് കഴിക്കും. അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വല്ലപ്പോഴും ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ വീട്ടിൽ വന്ന് കയറുമ്പോ ഉമ്മ ഇന്ന് എന്റെ മച്ചാക്ക് സ്പെഷ്യൽ വത്സൻ, അത് ഉമ്മച്ചി ഉണ്ടാക്കി കൊടുക്കും. നീ ഉണ്ടാക്കണം സ്പെഷ്യൽ, നീ ഉണ്ടാക്കണം, നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കണം എങ്കിൽ ആ ഭർത്താവിന് നിന്റെ അടുത്ത് സ്നേഹം ഇല്ല. ഉമ്മച്ചെ കൊണ്ട്, അനിയത്തിയെ കൊണ്ട്, ദാദച്ചെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ നോവലും വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും, അതല്ല. നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ പ്രിയപ്പെട്ടവനെ നമ്മുടെ കൈകൊണ്ട് മധുരിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ലോകത്തിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വിട പറയാൻ പോകുന്ന ഫാത്തിമ ബിവി റളിയല്ലാഹു തഹാല അൻഹ താൻ പാചകം ചെയ്ത ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചത് ആ കൈപുണ്യത്തിലൂടെ പൊരുത്തം കിട്ടാൻ. ഭക്ഷണവും കൊണ്ട് അവിടെ ചെന്നപ്പോ സൗദ, പ്രവാചകരുടെ അടുത്ത് സൗദ ബീവി എന്ന് പറയുന്ന പ്രവാചകന്റെ മറ്റൊരു ഭാര്യ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ സാമാന്യ മര്യാദ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഇതങ്ങോട്ട് മുമ്പോട്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കുലി നീ കൂടി കഴിച്ചോ സൗദ എന്ന് പറഞ്ഞു. സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഓ നമ്മക്ക് വേണ്ടേ, നിങ്ങളുടെ ഭർത്താവിന് സ്പെഷ്യൽ നമുക്ക് വേണ്ട. ആയിഷാബി പറഞ്ഞു, സൗദ മര്യാദയ്ക്ക് കഴിക്കണ നല്ലത്, ഇല്ലെങ്കിൽ വല്ലാഹി ഈ മാവ് വാരി നിന്റെ മോന്തയ്ക്ക് ഞാൻ തേക്കും. സൗദാബി പറഞ്ഞു, നീ തോനെ തേക്കും, എനിക്ക് വേണ്ട. ആയിഷാബി പറഞ്ഞു, ആരെ മുമ്പിലാ നടക്കണെന്നറിയോ, ആരെ മുമ്പിലാ, മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വല്ല ജമീ, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമീ. ഈ ലോകത്ത് നടന്നു പോയ നേതാക്കന്മാരിൽ ഈ ലോകത്ത് ഭൂമിയുടെ തൊലുക്കുമറപ്പ് പാറമൂന്നിയ പവിത്രതയുള്ള രാജാക്കന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടനാറ മനുഷ്യനുണ്ടോ, മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകന് മുമ്പിൽ ഇരിക്കുമ്പോഴാ ഈ പരിപാടി. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ മാവ് കോരിയിട്ട് ഒരൊറ്റയടി, സൗദ ബീവി റളിയല്ലാഹു അൻഹ 2020 ഫൈനൽ കാണുകയാണെങ്കിൽ ഗ്യാലറി നിൽക്കുന്ന ആളിനെ പോലെ നിൽക്ക, മുഖത്തൊക്കെ വാരി തേച്ച് റെഡി ആയിട്ട് നിൽക്ക. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഇത് ചെയ്തപ്പോ സൗദ ബീവി പൊട്ടിക്കരഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ നബിയെ, അള്ളാന്റെ റസൂല് പറഞ്ഞതാ, ഈ കൈയിലോട്ടൊന്ന് പിടിച്ച് പിടിച്ചു, ആ മാവിലോട്ടൊന്ന് എടുത്ത് അടിച്ചു, ഒന്നും കൊടുക്കാൻ പറഞ്ഞു മോന്തയ്ക്ക്. ആരാ, ആയിഷാ ബീവിന്റെ മോന്ത നിറഞ്ഞു ഗ്യാലറി നിലച്ച ആൾക്കാരെ. നല്ലതുപോലെ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പോയെന്ന് വെച്ചപ്പോ പ്രവാചകൻ ചിരിച്ചു, രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ചിരിയൊക്കെ കൊള്ളാം, പെട്ടെന്ന് പോയി മുഖം കഴിവിക്കോ, ഉമർ റളിയല്ലാഹു അൻഹ ഇപ്പൊ വരും, ജീവിതത്തിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ കൈയുണ്ടാവൂല. തമാശ പറഞ്ഞെങ്കിലും അതിനിടയിൽ റുജൂലിയത്ത് നഷ്ടപ്പെടുത്തിയില്ല. ആന കളിക്കാൻ പറഞ്ഞാൽ ആളുകൾ വരുമ്പോഴും ഇങ്ങനെ ആന കളിച്ചുകൊണ്ടിരിക്കരുത്, അന്നേരം എഴുന്നേക്കണം. ഭാര്യയും ഭർത്താവും തമാശ കളിക്കുമ്പോ ആരെങ്കിലും വന്നാലും നിന്റെ ആണത്വം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ നീ ഇരിക്കാൻ പാടില്ല. ഭാര്യയോട് തമാശ വേണം. അള്ളാഹുവിന്റെ റസൂൽ ആയിഷാ ബീവിയായിട്ട് ഓട്ടമത്സരം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൂവച്ചൻ മുതൽ ഉണ്ടപ്പാറ വരെ പാപ്പയും മാമയും റെഡി, മക്കൾ 1 2 3 എന്ന് പറഞ്ഞ് ഓടാൻ പറ്റുമോ? ട്രാൻസ്പോർട്ട് ബസ് വന്നാൽ പാപ്പയും മാമയും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അപ്പൊ അങ്ങനെ ഓട്ടമത്സരം നടത്താനല്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ മത്സരം നടത്തി, രണ്ടു പ്രാവശ്യം നടത്തി. എന്തിനാ നടത്തിയത്? ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ,
പ്രിയപ്പെട്ട ഭാര്യ ആയിഷാബി റളിയല്ലാഹുവിന്റെ തിളങ്ങുന്ന മുഖം കാണാനുള്ള ആഗ്രഹം കൊണ്ട്, അതുകൊണ്ട് നീ ഒരു കുട്ടിയെ പോലെ സ്വല്പനേരം നിന്റെ വീടിനകത്ത് നിനക്കൊന്ന് പ്രവർത്തിച്ചുകൂടെ. അല്ലാഹു റസൂല് പറഞ്ഞതാ. അലി റളിയല്ലാഹുവിനും ഫാത്തിമ ബിബി റളിയല്ലാഹുവിനെയും അങ്ങനെയായിരുന്നല്ലോ. എന്തെല്ലാം രസകരമായ നൂറുകണക്കിന് സംഭവങ്ങൾ, രസകരമായ സ്തംഭിച്ചു പോകുന്ന ചിരിക്കാത്ത മനുഷ്യർ പോലും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവസാനം നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞു പോകുന്ന നൂറുകണക്കിന് സംഭവങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെയും അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. മുർത്തദ ബിൻ സാബിത്ത് റളിയല്ലാഹുവിന് പറയുന്നു, അറബി തള്ളമാരിൽ ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുമായിരുന്നു? ഭർത്താവിനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉപയോഗപ്പെടുത്തിയിട്ട് അടിമയാക്കാനുള്ള മരുന്ന് തന്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കല്യാണത്തിന്റെ തലേ ദിവസം മകളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. മുർത്തദ ബിൻ സാബിത്ത് റളിയല്ലാഹുവിന് പറയുന്നു, കല്യാണത്തിന്റെ തലേ ദിവസം അറബിത്തള്ളമാരിൽ ചിലർ തന്റെ പെൺമക്കളെ വിളിച്ചിട്ട് പറയുമായിരുന്നു, പെണ്ണേ നാളെ മുതൽ നീ ചെന്ന് കയറുന്നത് പുതിയ ഒരു വീട്ടിലാണ്, പുതിയ ഒരു രൂപവും ഭാവവുമാണ് അവിടെ. നിന്റെ ഭർത്താവ് ഇപ്പൊ എന്തു ചോദിച്ചാലും നിനക്ക് തരും, നീ എവിടെ പോണമെന്ന് പറഞ്ഞാലും നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് പെണ്ണേ ആദ്യത്തെ 3 മാസം കഴിയുന്നതിന് മുമ്പ് ചെറുതായിട്ട് ചെറിയ ഒരു കാര്യത്തിന് നീ ഒന്ന് പിണങ്ങണം. അമ്മമാര് പറഞ്ഞു കൊടുക്കാണ് ഐഡിയ മക്കളോട്, 3 മാസത്തിനകത്ത് ചെറിയ ഒരു പിണക്കം കാണിച്ച് ഒന്നും കഴിക്കാതെ വീട്ടിനകത്ത് ഇങ്ങനെ കിടക്കണം. ഈ പിണക്കത്തിന്റെ സമയത്ത് നിന്റെ ഭർത്താവ് നിന്റെ കൂടെ നിന്നാൽ ഉമ്മാരെ കുറ്റപ്പെടുത്തി, നാട്ടുകാരെ കുറ്റപ്പെടുത്തി നിന്റെ കൂടെ നിന്റെ ഭർത്താവ് നിന്നാൽ 1-ാമത്തെ ടെസ്റ്റിൽ നീ പാസ്സായി. അടുത്ത ടെസ്റ്റ് 3 മാസം കഴിഞ്ഞ് 6-ാമത്തെ മാസം തുടങ്ങുമ്പോഴാണ്. 6-ാമത്തെ മാസം ഇതേപോലെ 2 ദിവസം ഭർത്താവ് എന്ത് ചെയ്താലും ഇണങ്ങലും പിണങ്ങി തന്നെ കിടക്കണം. അപ്പൊ ഭർത്താവ് പോയിട്ട് നേരെ ഉമ്മാന്റെ അടുത്ത് ചോദിക്കും, പാത്രം എടുത്ത് വെളിയിലെറിയും, അനിയന്റെ വാലക്കുറ്റിക്കടിക്കും, അവൻ അപ്പുറത്തോട്ട് പോയിട്ട് മുടിയും വളർത്തി നാൻ അന്യൻ എന്ന് പറഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ കൂട്ടയടിയാവും, ബഹളം ഉണ്ടാവും, ലഹളയാവും. ഇതിനിടയിൽ നിനക്ക് അടുത്ത 3-ാമത്തെ ടെസ്റ്റിനുള്ള സമയമാവും. ആ ടെസ്റ്റും കൂടി നടത്തുമ്പോ മുർത്തദ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, വഹുവ ഹിമാറുകി അങ്ങനെ അവൻ നിന്റെ കഴുതയാകും പെണ്ണേ, അവൻ അങ്ങനെ നിന്റെ കഴുതയാകും. അങ്ങനെ കഴുതകളാറ എത്ര ഭർത്താക്കന്മാരുണ്ട്. നൊന്തു പ്രസവിച്ച ഉമ്മാന്റെ മുഖപ്പിടിച്ചിട്ട് പ്രിയപ്പെട്ടവളെ കരപ്പ കൈപിടിച്ചു കൊണ്ടിറങ്ങിപ്പോലെ എപ്പോഴോ ഭർത്താക്കന്മാരുണ്ട്. ആ ഉമ്മാടെ ശാപം മരിക്കുന്നത് വരെ പൊന്നുപോലെ നിന്റെ തലയിൽ നിന്ന് പോകില്ലടാ ചെറുപ്പക്കാരാ. അള്ളാന്റെ റസൂല് പറയാ, ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് അടിമയാറി ജീവിക്കുന്നവനില്ലേ, അവൻ നശിച്ചിരിക്കുന്നേ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ. കളിചിരി വേണം, തമാശ വേണം, പക്ഷേ നിന്റെ ആണത്വം നഷ്ടപ്പെടുത്താൻ പാടില്ല. നിന്റെ ആണത്വത്തിന് എതിര് പ്രവർത്തിക്കുന്ന ഒന്ന് നിന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. പരമാവധി നിന്റെ പ്രിയപ്പെട്ട ഭർത്താഭാര്യമാരെ സന്തോഷിപ്പിക്കുക. അതിലപ്പുറം നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തില് ഒരു കൊച്ചുകുട്ടിയെ പോലെ കളിക്കാനും ചിരിക്കാനും ഓടി നടക്കാനും നിന്റെ ഭാര്യയ്ക്ക് എന്തും വന്ന് നിന്റെ അടുത്ത് പറയാനുമുള്ള ആ താല്പര്യമുള്ള മനസ്സ് നിനക്കുണ്ടായാ ആ പ്രിയപ്പെട്ട ഭാര്യ നിന്നെ വേദനിപ്പിക്കില്ല. നീ വിദേശ രാജ്യത്ത് പോയി 50 കൊല്ലം നിന്നാലും തലയുടെ ഒരു മുടി പോലും പുറത്തു കാണിക്കാതെ നിസ്കരിച്ചുകൊണ്ട്, സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട്, നോമ്പ് പിടിച്ചുകൊണ്ട്, ദിക്ര ചൊല്ലിയിട്ട് പവിത്രയായ പെണ്ണാരെ ശരീരം സൂക്ഷിച്ചുകൊണ്ട് അവൾ കഴിഞ്ഞുകൂടും ചെറുപ്പക്കാരാ. അതുകൊണ്ട് പെണ്ണിനെ നിർത്തേണ്ടതുപോലെ നിർത്തുക. ആ പെണ്ണിനെ ചിരിപ്പിക്കുക, തമാശ പറയുക, കളിപ്പിക്കുക, കരയിപ്പിക്കുക. അതിനപ്പുറം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ആണത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവർത്തനങ്ങളും ഭാര്യമാരോട് കാണിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുമ്പോഴും ഹബീബാര പ്രഭാതകർ തമാശ പറയുമ്പോഴും ഭാര്യമാരുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോ തന്നെ ഹബീബാര പ്രഭാതകന്റെ മനസ്സിൽ ഞങ്ങളോട് വെറുപ്പുണ്ട് എന്ന് തോന്നും. ആ രീതിയിലുള്ള നോട്ടം ഓരോ ഭർത്താക്കന്മാരുണ്ടാക്കണം. അടിയല്ല, ഇടിയല്ല, ഒരു നോട്ടം, ഒരു നോട്ടം. അതാണ് ഈ ആയൊരു ഭാഗത്തൊരു കുടുംബ കലഹം. ഭാര്യ പിന്നെ കോടതിയിൽ കേസ് കൊടുത്തു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലെ ഉസ്താദിനെയും കമ്മിറ്റിക്കാരെയും വിളിച്ച കൂട്ടത്തില് ആ നാട്ടിൽ പ്രസംഗിക്കാൻ പോയി എന്നെയും കൂടെ വിളിച്ചോണ്ട് പോയി. സുബ്ഹാനല്ലാഹ്, ചെന്നപ്പോ ആ സഹോദരി പറഞ്ഞു, ഉസ്താദിന് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചു തരുന്നത് കൊണ്ട് ഉസ്താദിന് വിഷമം തോന്നരുത്, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ പ്രസവിച്ചിട്ട് 60 ദിവസം തികഞ്ഞ ആ പ്രിയപ്പെട്ട സാധുവാര സഹോദരിയുടെ ശരീരത്തില് കിഴങ്ങിന്റെ തുടുപ്പ് എങ്ങനെയാണോ അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തടയാളമാണ് അടിച്ചിരിക്കുന്നതോ
ഇച്ചിരി പോന്ന് ഇത്രയേ ഉള്ളൂ ഒരു ഭർത്താവ്. പെണ്ണാണെങ്കിലോ നല്ലതുപോലെ ആക്കം പിടിച്ചൊരു ശ്വാസം വിട്ട അവൻ പൂവച്ചരം നൂതിയ കുട്ടിച്ച പോയേ വീടുള്ളൂ. അങ്ങനെയുള്ളത്. എന്നിട്ട് ഈ പെണ്ണിനെ ഉപദ്രവിച്ചിരിക്കാം. ആ പ്രിയപ്പെട്ട പെണ്ണു പറയുന്നു, ഉസ്താദേ കല്യാണം കഴിഞ്ഞ് മൂന്നിന്റെ അന്ന് തുടങ്ങിയതാ, എന്നിട്ട് ഞാനിതൊക്കെ സഹിച്ചത് എന്തിനെന്നറിയോ? എനിക്ക് എന്റെ മക്കൾക്ക് ഒരു വാപ്പ വേണം, എനിക്കൊരു ഭർത്താവില്ലല്ലോ, കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. പക്ഷേ ഉപദ്രവത്തിന് കണക്കില്ല. വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറങ്ങിപ്പോകുമ്പോ മക്കള് പ്രാർത്ഥിക്കുന്നത് വാപ്പച്ചി തിരിച്ചു വരല്ലേ അല്ലോ, വാപ്പച്ചി തിരിച്ചു വരല്ലേ എന്നാണ്. അതുപോലും എന്റെ കാതിൽ ഞാൻ കേട്ടപ്പോ ഈ മക്കളോട് ഞാൻ ശകാരിച്ചിട്ടുണ്ട് സാറേ, അത്രത്തോളം ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ സ്നേഹിച്ചു. പക്ഷേ പ്രസവിച്ചിട്ട് 40 ദിവസമൊന്നും അടങ്ങിക്കിടക്കാൻ പോലും കഴിയാത്ത ഞാൻ ആ പ്രിയപ്പെട്ട ഭർത്താവിന് കാപ്പി ഇട്ട് കൊടുത്തില്ല, പഴം എടുത്തു കൊടുത്തില്ല, ചോറ് വെച്ചു കൊടുത്തില്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചു. ഞാൻ കേസ് കൊടുത്തു. പിന്നെ ചില സഹോദരിമാരുണ്ട് 40 കഴിഞ്ഞാൽ 60 കഴിഞ്ഞാൽ എഴുന്നേക്കില്ല, കട്ടിന്റെ അടിയിൽ ജീനാവിരിക്കണ പഴയ ഇരിക്കണ രണ്ടു ദിവസം കൂടെ കൈയിട്ടുമ്പോ പറയും. ചിലരങ്ങനെ എനിച്ച് പോവാറില്ല. എന്നാലും ഈ സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, സാറേ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു ജീവിതമാണ് അള്ളാഹു തന്നത്, സഹിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ ഗൗരവത്തോടെ ചിന്തിക്കണം. കുടുംബകലഹങ്ങളൊക്കെ പരിഹരിക്കാൻ നാട്ടിലൊരു മഹലിലൊരു വിങ്ങുണ്ടാവുന്നത് നല്ലതാണ്, പക്ഷേ അതിന് പക്വതയും ഭാഗത ഉള്ളവർ വേണം പോവാൻ. അല്ലെങ്കിൽ ഞാൻ 5 കൊല്ലം ജോലി ചെയ്ത പാലോട് പള്ളിയിലെ സെക്രട്ടറി ഓടിയണക്ക് ഓടേണ്ടി വരും. സുഹാനല്ല, ഒരു വീട്ടിൽ പ്രശ്നമുണ്ടായി പരിഹരിക്കാൻ വേണ്ടി സാറേ പോവാന്ന് പറഞ്ഞു, പിന്നെന്താ വൈക്കെടുത്ത് ചാടി കയറി മൈതിയാണ് സാറിന് അറിയാം, നാസുമുദ്ദീൻ സാറ് ബിസ്മില്ലാ റഹ്മാൻ എന്ന് പറഞ്ഞ് വൈക്കി കയറി എന്ന് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോ അവിടെ വൻ വിഷയമാണ്, കുടവൂര് സ്കൂളിന്റെ ഫ്രണ്ടിൽ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്ന് അങ്ങോട്ട് ചെന്നപ്പോ താത്ത നൈറ്റിയൊക്കെ അങ്ങോട്ട് മടക്കി കൂത്തി തുടുപ്പോട്ടൊരു ഒറ്റ ഇറക്കം. ഞാൻ ബൈക്കും കളഞ്ഞിട്ട് മണിരാജി കയറി ഒറ്റ ഓട്ടം ബിസ്മില്ല. പ്രിയപ്പെട്ട സെക്രട്ടറി അവിടെ കിടന്ന് ഇട്ടാവട്ടത്തിൽ നിന്ന് ഇറങ്ങിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനാണോ നിങ്ങൾ പരിഹരിക്കാന്ന് പറഞ്ഞത്? ഇത് പരിഹരിക്കാൻ നല്ല ബോധത്തോടു കൂടി ചെന്നില്ലെങ്കിൽ കുടുംബജീവിതത്തെ കുറിച്ച് നല്ല ചിന്തയുള്ളവർക്ക് ഒരാണും പെണ്ണും വഴക്കുണ്ടായാൽ ഒറ്റ വാക്കുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ എത്ര കേസ് അങ്ങനെ പരിഹരിച്ചു, അബീബാര പ്രവാചകർ എത്ര കുടുംബങ്ങളെ ഇണക്കി. ഇന്ന് നമുക്ക് ധൈര്യമെന്താ? ഈ സ്ത്രീകൾക്ക് ധൈര്യമെന്താ? വക്കീലുമാരുണ്ട്, പൈസ കൊടുത്താൽ കൂടെ നിൽക്കുന്ന വക്കീലുമാരുണ്ട്, എന്തിനും ഏതിനും. കേസ് പറയാൻ വേണ്ടി മാത്രമല്ല, എന്തിനും. പിന്നെ ഈ പെണ്ണിന്റെ കൂടെ വക്കീലുണ്ട്, അതുകൊണ്ട് ഭർത്താവിന് ഇട്ടാവട്ടത്തിട്ട് കിടക്കും. ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം പൊരുത്തപ്പെട്ടിരിക്കുന്നു, മറ്റെന്നാ പറയാം. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഭാര്യമാരുടെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇടപെടുമ്പോഴും നിന്റെ ആണത്വത്തിന് കേടുവരാതെ നീ സൂക്ഷിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഭർത്താവിനോടൊരു ബഹുമാനം നിന്റെ ഭാര്യയ്ക്ക് തോന്നുക. അഭിമാനം നഷ്ടപ്പെട്ടു പോലെ ഒരു ഭർത്താവിനെയും ഭാര്യമാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഈ പ്രഭാഷണത്തിന്റെ സമാപനമെന്നോണം എനിക്ക് നിങ്ങളോട് വേദനയോടെ പറയാനുള്ളത്, ഉത്തമ കുടുംബനാഥന്റെ 6 ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 6 ഗുണങ്ങൾ, ആ 6 ഗുണങ്ങളും എന്റെ സഹോദരങ്ങൾ വേദനയോടെ സന്തോഷത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ ആകാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒന്നെന്താ? ഒന്ന്, ആ പ്രിയപ്പെട്ട ഭാര്യമാരെ ആദരിക്കുക. 2, അയ്യക്കൂന സ്വാദിക്കൽ ബുദ്ധി, ആത്മാർത്ഥമായ സ്നേഹമായിരിക്കണം. 3, വാക്കു പറഞ്ഞാൽ പാലിക്കുക. 4, ഭാര്യയ്ക്ക് വേണ്ടി സമ്മാനം കൊടുക്കുക. 5, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ചിലവ് നടത്തുക. 6, പരമാവധി ആ ഭാര്യയെ നീ സന്തോഷിപ്പിക്കുക. ഈ 6 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ നാളെ ഇൻഷാല്ലാ ഇതിന്റെ ബാക്കിയുള്ള വിഷയങ്ങൾ 6 കാര്യം പറയും. മറ്റന്നാൽ ഭാര്യമാർക്കുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ സന്തോഷമായിട്ട് ഒരു ഉത്തമ കുടുംബത്തിലൂടെ ഉന്നത സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് വേണം നമുക്ക് പിരിയാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ.